പ്രിയപ്പെട്ടവരെ, ഇന്നേ ദിവസത്തെ ധ്യാനചിന്തകൾ പങ്കുവയ്ക്കാനായിട്ട് ബ്രദർ സജിത് ജോസഫിനെ ഏറെ സ്നേഹത്തോടുകൂടെ യേശുനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഈ തിരുക്കുടുംബ ധ്യാന യോഗങ്ങളിലേക്ക് വിശേഷിച്ച് ഇന്ന് ഷെക്കേന ടെലിവിഷനിലൂടെ നമുക്കെല്ലാവർക്കും ഈശോയുടെ നാമത്തെ ഉയർത്താൻ ദൈവം ഒരുക്കുന്ന ഈ അവസരത്തിന് ദൈവത്തിന് 1000 നന്ദി അർപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട ഫ്രാൻസിസ് അച്ഛനോട് ചേർന്ന് ഈ അസിസി പ്രാർത്ഥന കൂട്ടായ്മ പ്രയർ ടീമിനോട് ചേർന്ന് കഴിഞ്ഞ ദീർഘവർഷങ്ങളായി അവരിലൂടെ കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയ ദൈവപ്രവൃത്തികളുടെ സാക്ഷ്യം ഇന്ന് കേട്ടപ്പോൾ എൻ്റെ ഹൃദയം അധികം നന്ദിയാൽ നിറയുവാൻ ഇട വന്നു. നമ്മുടെ വീടുകളിലേക്ക് ഷെഖീന ടെലിവിഷനിലൂടെ ഇന്ന് ഈ വചനം എത്തുമ്പോൾ ലൈവായിട്ട് ഈ ശുശ്രൂഷകൾ നമ്മളുടെ സ്വീകരണ മുറിയിൽ എത്തുമ്പോൾ ഒരു വലിയ പ്രതീക്ഷയോടെ ഇന്ന് നമുക്ക് ഈശോയുടെ നാമത്തെ വിളിച്ചപേക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പൊതുവിലുള്ള വലിയ കൺവെൻഷനുകളൊക്കെ ആയിരുന്നു കഴിഞ്ഞ 11 വർഷങ്ങൾ ഈ പ്രയർ ടീം നടത്തി വന്നിരുന്നുവെങ്കിൽ ഇന്നിപ്പോൾ നമുക്കെല്ലാവർക്കും ആ അനുഗ്രഹത്തിൽ പങ്കാളികളാകുവാൻ വലിയൊരു അവസരം ദൈവത്താൽ ഉണ്ടായിരിക്കുകയാണ്. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ ഇന്നത്തെ വചന കേൾവിയിലേക്ക് നമുക്ക് കടന്നു വരാം. ഈശോ എപ്പോഴും പറയുന്ന വചനം സുവിശേഷത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാകാം. കണ്ണുള്ളവൻ കാണട്ടെ, ചെവിയുള്ളവൻ കേൾക്കട്ടെ, അവർക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ എല്ലാവർക്കും കണ്ണുണ്ട്, എല്ലാവർക്കും ചെവിയുണ്ട്, എല്ലാവർക്കും ഗ്രഹിപ്പാൻ ത്രാണിയുണ്ടെന്ന് നാം ചിന്തിക്കും. പക്ഷെ ദൈവം തുറന്നു തന്ന കണ്ണിന് മാത്രമേ ഈ വചനത്തിൻ്റെ വലിയ രഹസ്യങ്ങൾ കാണാനും ദൈവം തുറന്നു തന്ന ചെവിക്ക് മാത്രമേ ഈ വചനത്തിൻ്റെ ആഴമായ രഹസ്യങ്ങൾ കേൾക്കുവാനും അതിനുവേണ്ടി പരുവപ്പെട്ടതിന് മാത്രമേ ഇത് സ്വീകരിക്കുവാനും കഴിയുകയുള്ളൂ. നമുക്ക് ഇരുകരവും വിരിച്ച് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈശോയോട് ഇങ്ങനെ പ്രാർത്ഥിക്കാം. എന്നോട് ചേർന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ച ഈശോയേ, ഈശോയേ, ഇന്ന് രാവിലെ ഞങ്ങളുടെ ഹൃദയത്തെ തുറക്കണമേ, കണ്ണുകളെ തുറക്കണമേ, കണ്ണുകളെ തുറക്കണമേ, ചെവിയെ തുറക്കണമേ, ചെവികളെ തുറക്കണമേ, അമ്മേ മാതാവേ, അമ്മേ മാതാവേ, അമ്മയുടെ വിമല ഹൃദയത്തോട്, അമ്മയുടെ വിമല ഹൃദയത്തോട് ചേർത്ത് പിടിക്കണമേ, ചേർത്ത് പിടിക്കണമേ. വിശേഷ ജന്മതിരുനാൾ ആഘോഷിക്കുന്ന ഈ വേളയിൽ, അമ്മയുടെ മാധ്യസ്ഥം ഞങ്ങൾ സ്വീകരിക്കുന്നു. അമ്മയുടെ മാധ്യസ്ഥം ഞങ്ങൾ സകല വിശുദ്ധരുമേ, സകല വിശുദ്ധരുമേ, ഞങ്ങളോടൊപ്പം പ്രാർത്ഥിക്കണമേ, ഞങ്ങളോടൊപ്പം പ്രാർത്ഥിക്കണമേ. സ്വർഗീയ മാലാഖമാരെ, സ്വർഗീയ മാലാഖമാരെ, കാവൽ മതിൽ തീർക്കണമേ, കാവൽ മതിൽ തീർക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരമുയർത്തി കരമുയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ ധ്യാന യോഗങ്ങളുടെ പ്രധാന ഉദ്ദേശ്യം ബഹുമാനപ്പെട്ട അച്ഛനും സഹോദരങ്ങളും ഇവിടെ ലീഡ് ചെയ്തപ്പോൾ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമല്ലോ, കുടുംബങ്ങൾ തിരുക്കുടുംബങ്ങളാകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ അതിനുവേണ്ടിയുള്ള ഒരു വലിയ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെയാണ് നമ്മുടെ സ്വീകരണ മുറികളിലേക്ക് ഇപ്പോൾ പരിശുദ്ധാത്മാവ് അയക്കുന്നത്. മനോരുക്കത്തോടെ ഇന്നത്തെ വചന കേൾവിയിലേക്ക് നമുക്ക് വരാം. അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങൾ, അപ്പപ്രവർത്തനങ്ങളുടെ പുസ്തകം നമുക്ക് എടുക്കാം. കഴിവുള്ളവര് എടുക്കുക, ഇല്ലാത്തവർ വായിക്കുമ്പോൾ വാക്യങ്ങൾ വായിക്കുവാൻ ശ്രദ്ധിക്കുക. 25 മുതലാണ് ഞാൻ വായിക്കുന്നത്. 16:25 മുതലുള്ള വാക്യങ്ങളാണ്. തടവറയിലെ അത്ഭുതം. ഹല്ലേലൂയ, തടവറയിലെ അത്ഭുതം എന്ന വിശേഷ ഭാഗമാണിത് വിശദീകരിച്ചിരിക്കുന്നത്. കർത്താവിന്റെ ശുശ്രൂഷ പ്രതിയായി പലയിടങ്ങളിൽ ഈശോയെ പ്രകീർത്തിച്ചത് പ്രതിയായി വിശിഷ്ടരായ രണ്ട് ദൈവപുത്രന്മാർ തടവറയിലായിരിക്കുകയാണ്. ഈ അധ്യായം നമുക്ക് വായിച്ചറിയാം, തടവറയിൽ ആയിരിക്കുന്നത് പൗലോസും സീലാസുമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പൗലോസും സീലാസും തടവറയിലായിരുന്നപ്പോൾ കർത്താവിന് കീർത്തനം പാടി എന്നാണ് അപ്പസ്തോലന്മാരുടെ പ്രവർത്തനം 16:25 വാക്യത്തിൽ നമ്മൾ കാണുന്നത്. ഞാൻ വാക്യം ഇങ്ങനെ വായിച്ചു. അർദ്ധരാത്രിയോടടുത്ത് പൗലോസും ശീലാസും കീർത്തനം പാടി ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു.
എവിടെയാണ്? കാരാഗ്രഹത്തിൽ. എവിടെയാണ്? തടവറയിൽ. കൈകാലുകൾ ബന്ധിക്കപ്പെട്ടവരായി ബന്ധനസ്ഥരായി ആയിരുന്ന സഹോദരങ്ങൾ എന്ത് ചെയ്തു? തടവറയിൽ അർദ്ധരാത്രിയോടടുത്ത സമയത്ത് കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കുവാൻ തുടങ്ങി. സ്തുതിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ സംഭവിച്ച ഒരു വലിയ വിശിഷ്ടമായ അത്ഭുതമാണ് നമ്മളിത് കേൾക്കാൻ പോകുന്നത്. അതിലൂടെ കുടുംബങ്ങളിലേക്ക് വരുന്ന ദൈവകൃപയെ നമ്മൾ അനുഭവിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ പാടി സ്തുതിക്കുന്നതിന് സാഹചര്യം പ്രശ്നമല്ല. കൺവെൻഷനോ ഇതുപോലുള്ള വലിയ യോഗങ്ങളോ ഒന്നും നടത്തുവാൻ ഒരുപക്ഷെ ക്രമീകരണങ്ങളോ ഒന്നും ഇല്ലെങ്കിലും എല്ലാം പ്രതികൂലമായിരിക്കുമ്പോഴും പാടി സ്തുതിക്കുവാൻ കഴിയുന്നുവെങ്കിൽ ആ സാഹചര്യത്തിന്റെ നടുവിൽ അത്ഭുതങ്ങളെ കാണുവാൻ കഴിയും. പ്രത്യേകിച്ച് ഇപ്പൊ ഈ പാൻഡമിക് സീസണിൽ COVID-19 വലിയ ബാധ ലോകം മുഴുവൻ കീഴടക്കി വാഴുമ്പോൾ നമുക്ക് വേണമെങ്കിൽ പിറുപിറുക്കാം, വേണമെങ്കിൽ ദൈവത്തെ സംശയിക്കാം, വേണമെങ്കിൽ ദൈവം എവിടെയെന്ന് ചോദിക്കാം. എന്നാൽ ഈ തടവറ സമാനമായ സാഹചര്യത്തിൽ എത്ര പേർക്ക് ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് അർദ്ധരാത്രികളിൽ ജീവിതത്തിന്റെ അർദ്ധരാത്രികളിൽ കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയുന്നോ, ആ കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കുന്ന ആ സ്തുതിയുടെ ഇടയിൽ നടക്കുന്ന അത്ഭുതങ്ങൾ സാഹചര്യങ്ങളെ മുഴുവൻ മാറ്റിമറിക്കുവാൻ തുടങ്ങും. ഇന്ന് ആരംഭ ദൂതെന്നവണ്ണം പറയട്ടെ, ഈ വചനം കേൾക്കുന്ന സമയത്ത് കീർത്തനം പാടാൻ പോയിട്ട് ദൈവത്തിനെ സ്തുതിക്കാനോ ദൈവത്തെയോട് പരിഭവം പറയുകയല്ലാതെ ദൈവത്തെ സ്തുതിക്കാനോ ഒന്നും പറയാത്ത സാഹചര്യത്തിലൂടെ ആയിരിക്കാം നിങ്ങൾ കുടുംബമായി ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കുടുംബ ഉദ്ധാരണ തിരുകുടുംബ ധ്യാനത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം നമ്മുടെ ഹൃദയത്തിന് അകത്തേക്ക് തള്ളിക്കയറട്ടെ. ആ ചിന്ത ഇതാണ്, സാഹചര്യം ഏതുമാകട്ടെ നമുക്കൊരുമിച്ച് കർത്താവിനെ സ്തുതിക്കാം. ആ സ്തുതിപ്പിനിടയിൽ സാഹചര്യങ്ങൾ മാറി മറിയും, വലിയ അത്ഭുതങ്ങളെ കർത്താവ് കൊണ്ടുവരുവാൻ ഇടവരും. അതാണ് അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങൾ 16 അധ്യായത്തിന്റെ 25 വാക്യങ്ങളിൽ നമ്മൾ കാണാം. അർദ്ധരാത്രിയുടെ പൗലോസ് സീലാസും കീർത്തനം പാടി ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നപ്പോ തടവുകാരത് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് വലിയ ഒരു ഭൂകമ്പം ഉണ്ടായി. അങ്ങനെ അവിടെ രേഖപ്പെടുത്തി, പെട്ടെന്ന് വലിയ ഒരു ഭൂകമ്പം ഉണ്ടായി, കാരാഗ്രഹത്തിന്റെ അടിത്തറ കുലുങ്ങി, എല്ലാ വാതിലുകളും തുറക്കപ്പെട്ടു, എല്ലാവരുടെയും ചങ്ങലകൾ അഴിഞ്ഞു വീണു. കാവൽക്കാരൻ ഉണർന്നപ്പോൾ കാരാഗ്രഹത്തിന്റെ വാതിലുകൾ തുറന്നു കിടക്കുന്നത് കണ്ടു. തടവുകാരെല്ലാം രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ച് അവൻ വാളൂരി ആത്മഹത്യക്കൊരുങ്ങി. 28 വചനം ഇങ്ങനെ പറയുന്നു, എന്നാൽ പൗലോസ് വിളിച്ചു പറഞ്ഞു, സാഹസം കാണിക്കരുത്, ഞങ്ങളെല്ലാവരും ഇവിടെ തന്നെയുണ്ട്. വിളക്കുകൊണ്ടുവരുവാൻ വിളിച്ചു പറഞ്ഞിട്ട് അവൻ അകത്തേക്ക് ഓടി. പേടിച്ചു വിറച്ച് അവൻ പൗലോസിന്റെയും സീലാസിന്റെയും കാൽക്കൽ വീണു. അവരെ പുറത്തേക്ക് കൊണ്ടുവന്ന് അവൻ ചോദിച്ചു, യജമാനന്മാരെ, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം? അവർ പറഞ്ഞു, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഹല്ലേലൂയ. കാരാഗ്രഹത്തിൽ നടന്ന അത്ഭുതം, തടവറയ്ക്കകത്ത് നടന്ന അതിശയം, ഏത് തടവറ സമാനമായ സാഹചര്യത്തിലും ഇതേ അത്ഭുതം ഇന്നും ആവർത്തിക്കും എന്നുള്ളതിന്റെ തെളിവാണ് ഈ വചനം നമുക്കായി പരിശുദ്ധാത്മാവ് നൽകിയിരിക്കുന്നത്. എന്താണ് ഇവിടെ വായിക്കുന്നത്? പെട്ടെന്ന് അർദ്ധരാത്രിയിൽ ദൈവത്തെ പാടി സ്തുതിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു വലിയ ഭൂകമ്പമുണ്ടായി. അതാ പെട്ടെന്ന് വലിയ കാരാഗ്രഹത്തിന്റെ അടിത്തറ കുലുങ്ങി, എല്ലാ വാതിലുകളും തുറക്കപ്പെട്ടു. ഓ മൈ ഗോഡ്, ആ സാഹചര്യത്തിലേക്ക് നിങ്ങൾ എല്ലാവരും വരിക, എല്ലാവരുടെയും ചങ്ങലകൾ അഴിഞ്ഞു വീണു. ഇവിടെ 6-7 കാര്യങ്ങൾ ഇന്ന് നമ്മൾ ഒരുമിച്ച് കേൾക്കാൻ പോവുകയാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ടവര് ആരെങ്കിലും ഈ സമയത്ത് ഷെഖീന ടെലിവിഷനിലൂടെ തിരുകുടുംബ ഈ ധ്യാനം നടക്കുന്ന സമയത്തില്ല എങ്കിൽ അടുത്ത 1.5 മണിക്കൂറിനിടയിൽ നടക്കുന്ന അത്ഭുത രോഗശാന്തിയിലേക്ക് അവരെയും കൂടെ ഫോൺ ചെയ്ത് പറഞ്ഞ് ഈ ശുശ്രൂഷയിലേക്ക് വേഗത്തിൽ കൊണ്ടുവരുവാൻ, ലൈവായിട്ട് തന്നെ വീടുകളിലേക്ക് അത്ഭുതത്തെ കൊണ്ടുവരുവാൻ ഉള്ള ഒരു വലിയ പരിശ്രമം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഇത് കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ ഉണ്ടാകണം. അതാ നമ്മളിവിടെ പെട്ടെന്ന് വലിയ ഭൂകമ്പമുണ്ടായി, കാരാഗ്രഹത്തിന്റെ അടിത്തറകൾ കുലുങ്ങി, എല്ലാ വാതിലുകളും തുറക്കപ്പെട്ടു. ഇങ്ങനെ എഴുതിയിരിക്കുന്നത്
എല്ലാവരുടെയും ചങ്ങലകൾ അഴിഞ്ഞു വീണു. ആ കാരാഗ്രഹത്തിൽ ഒരുപാട് പേരുണ്ടായിരുന്നു. അവിടെ ദൈവത്തെ സ്തുതിച്ചു എന്ന് എഴുതിയത് പൗലോസും സീലാസും മാത്രമാണ്. അവരുടെ സ്തുതി നിമിത്തം മറ്റുള്ളവരുടെയും ചങ്ങലകൾ അഴിഞ്ഞു മാറി. ഹാലേലൂയ. മറ്റുള്ളവരുടെയും ചങ്ങലകൾ പൊട്ടി വീണു. ഹാലേലൂയ. ഒരുപക്ഷേ നിങ്ങളുടെ ഒപ്പമുള്ളവർ, നിങ്ങൾക്കൊപ്പം വിശ്വാസമുള്ളവരോ, നിങ്ങൾ വിശ്വസിക്കുന്ന പോലെ വിശ്വസിക്കുന്നവരോ ഒന്നും ആകണമെന്ന് നിർബന്ധമില്ല. നിങ്ങളുടെ സ്തുതി അവരുടെയും കൂടെ ചങ്ങലകളെ, ബന്ധനങ്ങളെ അഴിച്ച് സ്വാതന്ത്ര്യപ്പെടുത്തും എന്നുള്ളതിന്റെ തെളിവാണ് ഈ വചനത്തിൽ നമ്മൾ കാണുന്നത്. വേറെ എവിടെയുമല്ല, ഇത് തടവറയാണ്. ഈ തടവറയുടെ സൂക്ഷിപ്പുകാരനിലേക്ക് വേഗത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. ഏതാണ് ഈ വിഷയം? അത് നമ്മള് കാവൽക്കാർ ഉണർന്നപ്പോൾ കാരാഗ്രഹ വാതിലുകൾ തുറന്നു കിടക്കുന്നത് കണ്ടു. അടിത്തറ ഇളകിയാൽ വാതിലുകൾ നിലനിൽക്കുമോ? അടിത്തറ ഇളകിയാൽ മേൽക്കൂര നിലനിൽക്കുമോ? പെട്ടെന്നുണ്ടായ ഭൂകമ്പം അടിത്തറ ഇളക്കി, നോക്കെ, വാതിലുകൾ അടക്കി, മൊത്തം ബന്ധിച്ചു വെച്ചിരുന്ന ബന്ധനങ്ങളെ മുഴുവൻ അഴിച്ചു മാറ്റി. ഏത് സാഹചര്യത്തിലും അടച്ചുറപ്പിച്ച കല്ലറയ്ക്കകത്തും കർത്താവിന് വലിയ അതിശയങ്ങളെ ചെയ്യുവാൻ കഴിയും. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: ഈ തടവറയിൽ കീർത്തനം പാടാൻ തയ്യാറുണ്ടോ? ഇന്നിൻ്റെ തടവറയിൽ എങ്ങനെ നിങ്ങൾ ആ തടവറയെ വീക്ഷിക്കുന്നു? ഈ അർദ്ധരാത്രിയെ എങ്ങനെ കാണുന്നു? ഈ അർദ്ധരാത്രിയിൽ വേണമെങ്കിൽ സാഹചര്യത്തെ ചൊല്ലി ദൈവത്തെ ശപിക്കാം, ശാസിക്കാം, പിറുപിറുക്കാം, ദൈവത്തിൽ നിന്ന് അകന്നു പോകാം. എന്നാൽ ഇതേ തടവറയിൽ, ഇതേ അർദ്ധരാത്രിയിൽ അഭിഷേകത്തിൽ നിറഞ്ഞ്, ദൈവകൃപയിൽ നിറഞ്ഞ് കീർത്തനം പാടാം. കീർത്തനം പാടുമ്പോൾ സംഭവിക്കുന്ന വലിയ അത്ഭുതമാണ് ഇവിടെ വായിച്ചത്. ഒരു വലിയ ഭൂകമ്പം അവിടെ ഉണ്ടായി. ഉണ്ടായ ഭൂകമ്പം ചങ്ങലകളെ അഴിക്കുന്ന ഭൂകമ്പം. ഇതുവരെ ഇങ്ങനെ ഒരു ഭൂകമ്പത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എല്ലാവരുടെയും ചങ്ങലകൾ അഴിഞ്ഞു വീണു. കയ്യേലെ ചങ്ങല അഴിക്കുന്ന ഭൂകമ്പം, വാതിലുകളെ തുറക്കുന്ന ഭൂകമ്പം, അതാ ഇവിടെ വായിക്കുന്നത്. വലിയ കാരാഗ്രഹത്തിന്റെ അടിത്തറകൾ കുലുങ്ങി, എല്ലാ വാതിലുകളും തുറക്കപ്പെട്ടു. വാതിലുകളെ തുറക്കുന്ന ഭൂകമ്പം, ചങ്ങലകളെ അഴിക്കുന്ന ഭൂകമ്പം. കാവൽക്ക് 27-ാമത്തെ വചനം, അപ്പസ്തോൽമാരുടെ പ്രവർത്തനം 16:27, കാവൽക്കാരൻ ഉണർന്നപ്പോൾ കാരാഗ്രഹ വാതിലുകൾ തുറന്നു കിടക്കുന്നത് കണ്ടു. കാവൽക്കാരെല്ലാം തടവുകാരെല്ലാം രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ച് അവൻ വാളൂരി ആത്മഹത്യക്കൊരുങ്ങി. എന്താണ് ഇവിടുത്തെ സാഹചര്യം? നിങ്ങൾക്കറിയാം, കാവൽക്കാർ രക്ഷപ്പെട്ടാൽ കുടുങ്ങുന്നത് കാവൽക്കാരനാണ്. തടവുപുള്ളികൾ രക്ഷപ്പെട്ടാൽ കുടുങ്ങുന്നത് കാവൽക്കാരനാണ്. അതാണ് ഇവിടുത്തെ വിഷയം. ആൻസർ ചെയ്യേണ്ടത് കാവൽ കാക്കുന്നവനാണ്. തടവുള്ളികൾ രക്ഷപ്പെട്ടാൽ ഉത്തരം പറയേണ്ടത് കാവൽ കാക്കുന്നവനാണ്. അവനാകെ ചിന്താകുലനായി, അവന്റെ തല രാവിലെ വെട്ടപ്പെടും. അതാണ് വിഷയം ഇവിടെ. അവനാകെ പരിഭ്രാന്തിയിലായി. അതാ ഇവിടെ നമ്മുടെ ദൈവത്തിന്റെ വചനത്തിൽ കാണുന്നത്. വിളക്കുകൊണ്ട് അർദ്ധരാത്രിയാണ്, വിളക്കെല്ലാം മറഞ്ഞുപോയി, കൈയുടെ ചങ്ങലകളെല്ലാം അഴിഞ്ഞുപോയി. പെട്ട രക്ഷപ്പെടുവാൻ വിചാരിച്ച് ഇവിടെ ഇതാ തന്നെത്താൻ കാവൽക്കാർ, കാവൽ കാത്തുകൊണ്ടിരുന്നവർ തന്നെത്താൻ കൊല്ലുവാനായി ശ്രമിക്കുകയാണ്. 27-ാമത്തെ വചനം നോക്കൂ. കാവൽക്കാർ ഉണർന്നപ്പോൾ കാരാഗ്രഹ വാതിലുകൾ തുറന്നു കിടക്കുന്ന കണ്ടു. തടവുകാരെല്ലാം രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ച് അവൻ വാളൂരി ആത്മഹത്യക്കൊരുങ്ങി. കാരാഗ്രഹ പ്രമാണി, കാവല് കാത്തുകൊണ്ടിരുന്നവൻ, പ്രിസണർ, ജയിലർ എന്നൊക്കെ വിശേഷിപ്പിക്കാൻ കഴിയുന്ന ആള് എന്ത് ചെയ്തു എന്നറിയാമോ? ജയിലർ ആത്മഹത്യക്കൊരുങ്ങി. സ്വാഭാവികമായിട്ടും കാവൽക്കാരുടെ കണ്ണ് വെട്ടിയാൽ തടവുള്ളികൾ രക്ഷപ്പെടുന്ന സാഹചര്യത്തിൽ തടവുള്ളിയായിരുന്ന പൗലോസും സീലാസും പറയുകയാണ്, ഞങ്ങൾ ഇവിടെ തന്നെയുണ്ട്. കരമുയർത്തി നമുക്ക് സ്തുതിക്കാം. എന്നാൽ പൗലോസ് പറഞ്ഞു, സാഹസമൊന്നും കാണിക്കരുതേ, ഞങ്ങളെല്ലാവരും ഇവിടെ തന്നെയുണ്ട്. വേണമെങ്കിൽ കാരാഗ്രഹത്തിൽ നിന്ന് ഇപ്പോൾ രക്ഷപ്പെടാം. ഭൂകമ്പം വന്ന് ചങ്ങല അഴിച്ച് വാതിൽ തുറന്നു കിട്ടിയെങ്കിൽ പെട്ടെന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയല്ലേ വേണ്ടിയത്? പക്ഷെ അപ്പോസ്തലൻ ചെയ്ത അതല്ല. അപ്പോസ്തലൻ കാരാഗ്രഹ പ്രമാണിയെയും കൂടെ രക്ഷിക്കാൻ ശ്രമിക്കുക. ചില സാഹചര്യങ്ങൾ അങ്ങനെയാണ്. രക്ഷപ്പെടാൻ നിങ്ങൾക്ക് ദൈവം വഴി തരുമ്പോൾ
മറ്റുള്ളവരുടെ രക്ഷയും കൂടെ ഉറപ്പു വരുത്തുവാനുള്ള ഒരു അഭിഷേകവും ദൈവം അതോടൊപ്പം തന്നെ പകരും. അതാ ഇവിടെ നമ്മൾ കാണുന്നത്. എന്നാൽ പൗലോസ് വിളിച്ചു പറഞ്ഞ സാഹസമൊന്നും കാണിക്കരുത്, ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ട്, വിളക്ക് കൊണ്ടുവരുവാൻ പറഞ്ഞിട്ട് അവൻ അകത്തേക്ക് ഓടി. പേടിച്ചു വിറച്ച് അവൻ പൗലോസിന്റെയും ശീലാസിന്റെയും കാൽക്കൽ വീണു. ഈ കാരാഗ്രഹത്തിലേക്ക് കയറി വന്ന ചിത്രമാണ് എന്റെ കൺമുമ്പിലേക്ക് ആദ്യം വരുന്നത്. പൗലോസിനെയും ശീലാസിനെയും വലിച്ചിഴച്ച് ഈ കാരാഗ്രഹ പ്രമാണിയുടെ കാൽക്കൽ വീഴിച്ച് തള്ളി കാരാഗ്രഹത്തിലേക്ക് ഈ തടവറയിലേക്ക് ഇട്ടതാണ് ഈ കാരാഗ്രഹ പ്രമാണി അടങ്ങുന്ന സംഘം. എന്നാൽ ഇതാ ദൈവിക ഇടപെടൽ സംഭവിച്ചപ്പോൾ ആരുടെ കാൽക്കൽ വീഴ്ത്തപ്പെട്ടോ അവർ വന്ന് കാൽക്കൽ വീഴുകയാണ്. അതാണ് രംഗം കാണുന്നത്. എന്നാൽ പൗലോസ് പറഞ്ഞു, സാഹസം ഒന്നും കാണിക്കുക, ഞങ്ങൾ ഇവിടെ എല്ലാവരും. 29-ാമത്തെ വചനം ശ്രദ്ധിക്കൂ, വളരെ വിലപ്പെട്ട ഒരു സന്ദേശം. 29-ാമത്തെ വചനം പറയുന്നു, അകത്തേക്കോടി പേടിച്ചു വരച്ച് അവൻ പൗലോസിന്റെയും ശീലാസിന്റെയും കാൽക്കൽ വീണു. അടുത്ത വാക്ക് ശ്രദ്ധിക്കൂ, അവരെ പുറത്തേക്ക് കൊണ്ടുവന്നു. അവൻ ചോദിച്ചു, യജമാനന്മാരെ, ആരെയായിരുന്നു മുമ്പ് യജമാനെ എന്ന് വിളിച്ച്? ജയിലറെ ആയിരുന്നു യജമാനെ എന്ന് വിളിച്ച്. തടവുള്ളിയെ വിളിച്ചുകൊണ്ടിരുന്നത് വായി ഇങ്ങനൊന്നും പറയാൻ കൊള്ളില്ലാത്ത വാക്കുകളാണ്. പക്ഷെ ഇപ്പോൾ ഇതാ നേരെ കാര്യങ്ങൾ തിരിഞ്ഞു മറയുന്നു. ഇതാ ഞാൻ പറഞ്ഞേ, ഈ ആരാധനക്കിടയില്, ഈ ധ്യാനത്തിനിടയില്, ഈ അത്യപൂർവ നിമിഷത്തിനിടയില്, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നതിനിടയില് ഉണ്ടാകുന്ന വലിയ ദൈവീക പ്രവൃത്തിയെ വിശ്വാസത്താൽ കാണുന്നുവെങ്കിൽ ചിന്തയ്ക്കതീതമായ അത്ഭുതങ്ങൾ നമ്മുടെ ഭവനങ്ങളിലേക്ക് ഇറങ്ങി വരുവാൻ ഇടവരും. അതാ നമ്മളിവിടെ കാണുന്നത്. പൗലോസും സീലാസുമാണ് അങ്ങോട്ട് പോയപ്പോൾ യജമാനനെ എന്ന് വിളിച്ചത്. നമുക്കറിയാം ജയിലറെയാണ് യജമാനെ എന്ന് വിളിക്കുന്നത്. ജയിലർ തിരിച്ച് യജമാനനെ എന്ന് ആരെയും വിളിക്കാറില്ല. കാരാഗ്രഹം കാക്കുന്നവൻ, കാവൽക്കാരിൽ പ്രധാനിയായവൻ, തടവുകാരെ കാക്കുന്നവർ ഒരുപാട് പേരുണ്ട്. എന്നാൽ അവരുടെ ചുമതലക്കാരനാണ് ഈ കാരാഗ്രഹ പ്രമാണി എന്ന് വിശേഷിപ്പിക്കുന്ന ജയിലർ. ആ വാക്യത്തിൽ നോക്കിക്കേ, ഇങ്ങനെ അവിടെ അവനെ പുറത്തു കൊണ്ടുവന്നു. യജമാനന്മാരെ ചോദിക്കുകയാണ്, വിളക്ക് കൊണ്ടുവന്നു. പേടിച്ചു വിറച്ച് പൗലോസിന്റെയും ശീലാസിന്റെയും കാൽക്കൽ വീണു. പൗലോസിന്റെയും ശീലാസിന്റെയും കാൽക്കൽ വീണു. ദൈവം ഒന്ന് ഇടപെട്ടാൽ, ആ ഒരൊറ്റ ഇടപെടലിൽ സാഹചര്യം മാറും എന്ന് മാത്രമല്ല, ആ മാറുന്ന സാഹചര്യത്തിൽ ശത്രുപക്ഷം വാക്കും ഭാഷണവും കൂടാതെ എതിരെ നിന്നവർ, തകർക്കാൻ നിന്നവർ, കാരാഗ്രഹത്തിലേക്ക് തള്ളിയിട്ടവർ, നീ ഇവിടെ തീരുമെന്ന് പറഞ്ഞവരെ തന്നെ തിരികെ കൊണ്ടുവന്ന് അവർക്ക് രക്ഷയുടെ മാർഗം പറഞ്ഞു കൊടുക്കുവാൻ ദൈവത്തിന് സാഹചര്യങ്ങളെ മാറ്റിമറിക്കാൻ കഴിയും. ഈ വചനം കേൾക്കുമ്പോൾ അങ്ങനെ തന്നെ വിശ്വസിച്ചോണം. എന്തിനു വിശ്വസിക്കണമെന്ന് അറിയാമോ? എന്റെ ദൈവമേ, ഈ പറയുന്നതിന് തുല്യമാണല്ലോ എന്റെ സാഹചര്യം. ഇവിടെ നോക്ക്, ഈ പറയുന്നതിന് തുല്യമാണല്ലോ എന്റെ സാഹചര്യം. ഇതിന്റെ നടുവ് ഞാൻ എന്നാ ചെയ്യണം? ജീവിതത്തിന്റെ അർദ്ധരാത്രിയിൽ ഞാൻ എന്നാ ചെയ്യണം? ജീവിതത്തിന്റെ തടവറയിൽ ഞാൻ എന്നാ ചെയ്യണം? ഇന്ന് ഞാൻ കടന്നു പോകുന്ന ആളറിയാത്ത വിഷയത്തിൽ പൗലോസും ശീലാസും കാരാഗ്രഹത്തിലായത് മോഷ്ടിച്ചിട്ടല്ല, കൊലപാതകം ചെയ്തിട്ടല്ല, ആളറിയുന്ന അപമാനകരമായ ഒരു കാര്യവും ചെയ്തിട്ടല്ല, സുവിശേഷത്തെ പ്രതിയാണ്. ഇതുപോലെ ആളറിയാത്ത ഏതെങ്കിലും വിഷയത്തിൽ വാക്കിനാലോ പ്രവൃത്തിയാലോ ഞാൻ ഇതിന് കാരണമല്ല എന്ന് ചിന്തിക്കുന്ന ഏതെങ്കിലും വിഷയത്തിൽ ജീവിതത്തിന്റെ തടവറയിലായിരിക്കുന്നവരെ ഈ തിരുകുടുംബ ധ്യാനം നമ്മോട് ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു വലിയ സന്ദേശം നമുക്ക് കൈമാറുക. എന്നാ ആ സന്ദേശം? അതാ ദൈവത്തിന്റെ പരിശുദ്ധാത്മ ഇപ്പൊ പറയുന്നത്. ഇതിനെ നടുവിൽ പെറുപെറുക്കരുത്, ദൈവത്തെ ഉപേക്ഷിക്കരുത്, ദൈവം എന്താ ഇടപെടാത്തതെന്ന് ചോദിക്കരുത്. കീർത്തനം പാടിക്കോ, ദൈവത്തെ സ്തുതിച്ചോ, കരമുയർത്തിക്കോ, ഹല്ലേലൂയ പറഞ്ഞോ. സ്തുതിക്കാം നമുക്ക്, ഹല്ലേലൂയ 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 ഹല്ലേലൂയ, സ്തുതിക്കാൻ തുടങ്ങിക്കോ. യേശുവേ കാരാഗ്രഹത്തിന്റെ അടിത്തറ ഇളക്കാൻ ശക്തിയുണ്ട്. ഇന്ന് ഷെഖേന ടെലിവിഷനിലൂടെ ഇത് റെക്കോർഡ് ചെയ്തിട്ട് പിന്നെ വിടുന്ന ഒരു ശുശ്രൂഷയല്ല, ലൈവായിട്ട് ഈ ശുശ്രൂഷകൾ ലഭിക്കുമ്പോൾ എന്റെ പ്രിയ സഹോദരങ്ങളെ, ഇതോടൊപ്പം സ്തുതിക്കാൻ തുടങ്ങിക്കോ. ഉണ്ടാകുന്ന വലിയ ദൈവ പ്രവർത്തിക്ക്
നമ്മൾ ഒരുമിച്ച് സാക്ഷികളാവുകയാണ്. അതാ ഇവിടെ നമ്മൾ വാക്യം വായിക്കുന്നത്, തടവുകാരെല്ലാവരും രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചു. പക്ഷേ ഇതൊരു ക്രിസ്ത്യൻ എത്തിക്സ് ആണ്, ഒരു ക്രിസ്തീയ പ്രിൻസിപ്പളാണ്. രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്, രക്ഷപ്പെടാൻ എല്ലാ വഴികളും ഉണ്ട്. പക്ഷേ ഞാൻ മാത്രം രക്ഷപ്പെട്ടാൽ പോരാ, ആ ആരാണോ എനിക്ക് കാവൽ നിന്നത് അവനെയും കൂടെ രക്ഷിക്കണം. അതാ ഇവിടെ നമ്മൾ കാണുന്നത്. വിളക്ക് കൊണ്ടുവരുവാൻ പറഞ്ഞു, വിറച്ചുകൊണ്ട് പൗലോസിന്റെയും ശീലാസിന്റെയും കാൽക്കൽ വീണു, അവരെ പുറത്തേക്ക് കൊണ്ടുവന്നു. അവൻ ചോദിച്ചു, യജമാനന്മാരെ രക്ഷ പ്രാപിക്കാൻ എന്നാ ചെയ്യണം? യജമാനന്മാരെ രക്ഷ പ്രാപിക്കാൻ എന്നാ ചെയ്യണം? അതാ ചോദ്യം. യജമാനന്മാരെ രക്ഷ പ്രാപിക്കാൻ എന്നാ ചെയ്യണം? ഹല്ലേലൂയ. ഇവിടെയാണ് ഞാൻ ഈ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ തിരുക്കുടുംബ ധ്യാനത്തിൻ്റെ പ്രാധാന്യം അർഹിക്കുന്ന വിഷയത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നത്. ഈ മനുഷ്യൻ ഒരു റോമക്കാരനാണ്. ഈ മനുഷ്യൻ യഹൂദന്മാർ സേവിക്കുന്ന ദൈവത്തെക്കുറിച്ച് അറിവുള്ളവരാണ്. പക്ഷെ നിങ്ങൾക്കറിയാം, റോമാക്കാർ അന്ന് ഈ ദൈവവിശ്വാസികളോ ഈ ദൈവത്തെ ആരാധിക്കുന്നവരോ ഒന്നും അല്ലായിരുന്നു. സ്വാഭാവികമായിട്ടും ആ മനുഷ്യന് രക്ഷ ആവശ്യമുണ്ട്. എന്നാൽ ആ മനുഷ്യനിലേക്ക് ദൈവത്തിൻ്റെ രക്ഷയെ കൊണ്ടുവരുന്ന ദൈവത്തിൻ്റെ ഇടപെടലൊന്ന് കണ്ടേ, നമ്മൾ ചിന്തിക്കും ഇതെല്ലാം അവിചാരിതങ്ങളാണ്, ആകസ്മികങ്ങളാണ്. എന്നാൽ അത്ഭുതാവഹമായ ദൈവിക ഇടപെടൽ സാഹചര്യത്തിനകത്ത് നടക്കുന്നത് കാണ. ഈ മനുഷ്യൻ ഭവനത്തിലേക്ക് വന്നപ്പോൾ അദ്ദേഹം പോലും ചിന്തിച്ചിട്ടില്ല ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കുമെന്ന്. രാത്രിയിലുണ്ടായ ഭൂകമ്പം ചങ്ങലകളെ അഴിച്ച്, കാരാഗ്രഹത്തിന്റെ വാതിലുകളെ തുറന്ന്, ബന്ധനങ്ങളെ അഴിച്ച് എല്ലാ സ്ഥലത്തിലും സ്വാതന്ത്ര്യം തന്നപ്പോ യജമാനന്മാരെ എന്ന് വിളിച്ച് തടവു പുള്ളികളുടെ മുമ്പിൽ തടവിന്റെ കാവൽക്കാരൻ, മെയിൻ ജയിലർ നിൽക്കുകയാണ്. അവൻ പറയുകയാണ്, ഞാൻ ഇന്ന് ആത്മഹത്യ ചെയ്യുന്നതാണ് നല്ലത്, കാരണം എനിക്ക് സംഭവിച്ചിരിക്കുന്ന വലിയ നഷ്ടമാണ്. തടവുള്ളികളെല്ലാം ഓടിപ്പോയി, നാളെ എന്നെ വിചാരണ ചെയ്ത് കൊല്ലും. അതിനു മുമ്പേ ഞാൻ വാളെടുത്ത് എന്നെ തന്നെ കൊല്ലാൻ പോവുകയാണ്. നില്ല്, എല്ലാം പോയി, ഞാൻ മരിക്കാൻ പോകുകയാണെന്ന് ചിന്തിക്കുന്നവരെ നില്ല്. ചാനലുകൾ മാറ്റി മാറ്റി പ്രസ് ചെയ്ത് വന്നപ്പോ അവിചാരിതമായിട്ടായിരിക്കാം ഒരു പക്ഷേ ലൈവായിട്ട് ഈ ശുശ്രൂഷകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മടുത്തു, എനിക്ക് സംഭവിച്ചതെല്ലാം നഷ്ടമാണ്, എന്റെ കയ്യിലുള്ളതെല്ലാം പോയി എന്ന് ചിന്തിച്ച് ഈ തടവറയുടെ മെയിൻ കാവൽക്കാരനെ പോലെ ആത്മഹത്യക്കൊരുങ്ങുന്ന വ്യക്തിയാണോ നിങ്ങൾ? നില്ല്. പറയാനൊരു സന്ദേശം ദൈവത്തിനുണ്ട്. ആ സന്ദേശം ജീവിതത്തെ മാറ്റിമറിക്കും. അത് ഇദ്ദേഹത്തിന്റെ ജീവിതത്തെ മാറ്റിമറിച്ചു, നമ്മുടെ ജീവിതത്തെയും അത് മാറ്റിമറിക്കും. അതാ ഈ വചനത്തിൽ നമ്മൾ കാണുന്നത്. വിളക്ക് കൊണ്ടുവരാൻ പറഞ്ഞു, 30-ാമത്തെ വചനം ശ്രദ്ധിക്കൂ. അപ്പസ്തോലന്മാരുടെ പ്രവർത്തനം 16:30, ഈ വചനം ഇങ്ങനെ പറയുന്നു, അവരെ പുറത്തു കൊണ്ടുവന്നു. അവൻ ചോദിച്ചു, യജമാനന്മാരെ രക്ഷ പ്രാപിപ്പാൻ എന്നാ ചെയ്യണം? അടുത്ത വാക്ക് ശ്രദ്ധിക്കൂ, ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക്. അവർ പറഞ്ഞു, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. കരമുയർത്തി സ്വരമുയർത്തി നമുക്ക് സ്തുതിക്കാം. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. എത്രയോ ആഴമായ ഒരു ദൈവത്തിന്റെ വചനം. ഹല്ലേലൂയ. തന്നെ തന്നെ കൊല്ലുവാനായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന, നേരം വെളുക്കുമ്പോൾ തന്റെ നേരെ വരുന്ന ആക്രോശങ്ങൾ അനേകമാണെന്ന് അറിഞ്ഞ കാരാഗ്രഹ പ്രമാണി, ഇതൊന്നും നേരിടുവാനുള്ള തഞ്ചം എനിക്കില്ല, ഇതൊന്നും നേരിടാനുള്ള ശക്തി എനിക്കില്ല. ഭീരുവിന്റെ സ്വഭാവം ആത്മഹത്യ. ഇവിടെ ഭീരുവായി മനുഷ്യൻ മാറിയിട്ട് പറയുകയാണ്, ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ്, രക്ഷപ്പെടാൻ എന്നാ ചെയ്യണം? ഹല്ലേലൂയ. സ്വാഭാവികമായിട്ടും പറയേണ്ട ഉത്തരം എന്തായിരിക്കണം? ഞങ്ങൾ ആരും ഓടിപ്പോയിട്ടില്ല, നിനക്കൊരു ദോഷവും വരികയില്ല, ഈ സംഭവിച്ച കാര്യമൊക്കെ നിന്റെ മേലധികാരികളോട് വേണമെങ്കിൽ ഞങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താം, നിന്റെ ജോലി പോവുകയില്ല, അല്ലെങ്കിൽ നിനക്കൊരു ദോഷവും വരികയില്ല എന്നെല്ലാം ആയിരുന്നു വേണമെങ്കിൽ പൗലോസും സീലാസും പറയേണ്ടത്. പക്ഷേ
പൗലോസും സീലാസും പറഞ്ഞു ഇങ്ങനെ കർത്താവായ യേശുവിൽ വിശ്വസിക്കുക ചേർന്ന് ഒന്ന് കരം ഉയർത്തി നമുക്കൊന്ന് പറയാം കർത്താവായ യേശുവിൽ വിശ്വസിക്കുക കർത്താവായ യേശുവിൽ വിശ്വസിക്കുക ഹല്ലേലൂയ ഹല്ലേലൂയ അത് മാത്രം മതി എന്നാണ് ഇവിടെ പറഞ്ഞു കർത്താവായ യേശുവിൽ വിശ്വസിക്കുക റോമാക്കാരനായ ഈ മനുഷ്യനോട് പറയുകയാണ് കർത്താവായ യേശുവിൽ വിശ്വസിക്കുക എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും ഓ മൈ ഗോഡ് ആ വാക്യം വീണ്ടും ഞാൻ വായിക്കാം മുപ്പതാമത്തെ വചനം യജമാനന്മാരെ രക്ഷപ്രാപിപ്പാൻ എന്ത് ചെയ്യണമെന്ന് അവർ ചോദിച്ചു അവർ പറഞ്ഞു കർത്താവായി യേശുവിൽ വിശ്വസിക്കുക നീയും നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും ഞാൻ എങ്ങനെ രക്ഷപ്പെടും ഇതാ ചോദ്യം ഉത്തരം നീയും രക്ഷപ്പെടും നിന്റെ കുടുംബവും രക്ഷപ്പെടും തിരുകുടുംബ ധ്യാനത്തിലേക്ക് വരുമ്പോ ഈ ധ്യാന അസിസി പ്രയർ ടീമിന്റെ നിരന്തരമായ പ്രാർത്ഥനയുടെ ഉള്ളിലെ ഏറ്റവും വലിയ ആഗ്രഹവും ഗദ്ഗദവും ഇതാണ് ദൈവമേ കുടുംബങ്ങൾ തിരുക്കുടുംബങ്ങളാകണം ശിഥിലമായ കുടുംബങ്ങൾ തളർന്നും തകർന്നും ഇരിക്കുന്ന കുടുംബങ്ങൾ തിരുകുടുംബങ്ങളാകണം എങ്ങനെയാ കുടുംബം തിരുകുടുംബമാകുന്നത് ഇതാ ഇവിടെ ദൈവത്തിന്റെ വചനം നമുക്കിന്ന് വളരെ വ്യക്തമായ ഒരു ഫോർമാറ്റ് അതിനുവേണ്ടി തരികയാണ് എന്താ ദൈവത്തിന്റെ വചനം പറയുന്നത് ശ്രദ്ധിക്കൂ കർത്താവായ യേശുവിൽ വിശ്വസിക്കുക എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും ഒരു വ്യക്തിയിൽ നിന്ന് ആ വ്യക്തിയുടെ ഭവനത്തിലേക്ക് വ്യാപിക്കുന്ന രക്ഷ ഹല്ലേലൂയ ഒരു വ്യക്തി വഴിയായി ഒരു വ്യക്തിയുടെ ഭവനത്തിലേക്ക് വന്ന് ആ കുടുംബത്തിലുള്ള എല്ലാവരിലേക്കും വ്യാപിക്കുന്ന രക്ഷ അതാ ഈ വചനത്തിൽ നമ്മൾ കാണുന്നത് നാല് ഭാഗങ്ങൾ ആ വാക്യത്തിനുള്ളത് നമുക്ക് ആ നാല് ഭാഗം ഒരുമിച്ച് കേട്ട് ഇന്നതിന്റെ അത്ഭുതം സ്വീകരിക്കാൻ ഇടയാ ഒന്നാമത്തെ ഭാഗമാണ് കർത്താവായ യേശുവിൽ വിശ്വസിക്കുക നിന്റെ പാപശാപ രോഗം മുഴുവൻ വഹിച്ചുകൊണ്ട് ഗുരിശിതനായ ക്രൂശിൽ നിനക്ക് വേണ്ടി മരിച്ച നീ വിശ്വസിക്കും മുമ്പേ നിന്നെ വിശ്വസിച്ച നീ വിളിക്കും മുമ്പേ നിന്നെ വിളിച്ച നീ തേടി ചെല്ലും മുമ്പേ നിന്നെ തേടി സ്വർഗമഹിമകളെ വിട്ട് താഴേക്ക് ഇറങ്ങി വന്ന ആരും നിന്നെ കാണാനില്ലാഞ്ഞപ്പോൾ നിന്നെ കണ്ട് ഇഷ്ടപ്പെട്ട് നിനക്ക് ഗിഫ്റ്റ് തരികയല്ല സ്വന്തം ജീവനെ മറുവിലയായി തന്ന കർത്താവായ യേശുവിൽ നീ വിശ്വസിക്കുക നിന്റെ ആശ്രയം അർപ്പിക്കുക ഇതാണോ ഒരു സൊല്യൂഷൻ ഇതാണോ ഒരു ഉത്തരം നാളെ നേരം വിളിക്കുമ്പോൾ റോമ എന്റെ മേലധികാരികളോട് ഞാൻ എന്തു പറയും എന്റെ സാഹചര്യം ഇതാണ് സാഹചര്യം ഏതുമായിക്കോട്ടെ വിഷയം ഏതുമായിക്കോട്ടെ നാളെ ഫേസ് ചെയ്യാനുള്ളത് എന്തുമായിക്കോട്ടെ ഒരൊറ്റ കാര്യം ദൈവത്തിന്റെ വചനം പറയുന്നു കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക ആരോ ചോദിക്കുന്നു വിശ്വസിച്ച പിന്നെ ബാക്കിയെല്ലാം എന്താകും നീ വിശ്വസിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു ബാക്കിയുള്ള മുഴുവൻ കാര്യങ്ങളും ഏറ്റെടുത്ത് ജയോത്സവമായി നിന്നെ നടത്താൻ മതിയായവനാണ് അതുകൊണ്ടാ കർത്താവിന്റെ വചനം പറയുന്നത് കർത്താവായ യേശുവിൽ വിശ്വസിക്കുക വിശ്വസിക്കുക എന്നുള്ളതിന് നാല് മാനങ്ങൾ കൊടുത്തു വേണം ആ പദത്തെ മനസ്സിലാക്കാൻ പൂർണ്ണമായി അർപ്പിക്കുക നിന്നെ തന്നെ വിട്ടുകൊടുക്കുക ഇനി ഞാനല്ല ഇനി ഞാനില്ല ഇനി ഞാൻ വേണ്ട എന്ന് പറയുക ഞാൻ പരാജിതനും അങ്ങനിൽ ജയാളിയുമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് എന്നെ തന്നെ പൂർണ്ണമായി അർപ്പിക്കുക ഒരു പടയാളി ഇരുകരവും ഉയർത്തി തന്റെ തോൽവി സമ്മതിച്ച് നിൽക്കുന്നത് പോലെ കർത്താവിന്റെ മുമ്പിൽ നിൽക്കുക അവിടുന്ന് കരം നീട്ടി നിന്റെ കരത്തെ പിടിച്ച് ഓ ഇതാരോടോ വളരെ വ്യക്തിപരമായി ഞാനിപ്പോൾ സംസാരിക്കാം നിങ്ങൾ പേരിൽ ക്രിസ്ത്യാനിയാകാം വർഷങ്ങളായിട്ട് ക്രൈസ്തവ അനുഭവങ്ങൾ ഉണ്ടായിരിക്കാം വിശേഷിച്ച് ഈ ഒരാഴ്ച ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരാഴ്ചയാണ് ഈ കാര്യങ്ങളെല്ലാം വളരെ ശ്രദ്ധാലുവായി മുന്നോട്ട് പോകുന്ന വ്യക്തിയായിരിക്കാം
പക്ഷേ എടുത്തു ചോദിക്കട്ടെ ഈ തിരുക്കുടുംബ ധ്യാന യോഗത്തിന്റെ ആദ്യ ദിവസത്തിൽ തന്നെ കർത്താവായ യേശുവിൽ അടിയുറച്ചുള്ള ഒരു ആശ്രയമുണ്ടോ? എന്തെല്ലാം സംഭവിച്ചാലും ഇനി എന്തു തന്നെ സംഭവിച്ചോട്ടെ ഞാൻ എൻ്റെ കർത്താവിൽ വിശ്വസിക്കുന്നു എന്നുള്ള ഒരു അടിയുറച്ചുള്ള ഉറപ്പുണ്ടോ? ഇനി നാളെയെക്കുറിച്ചുള്ള വിചാരം വേണ്ട. നീ വിശ്വസിച്ച, ഞാൻ വിശ്വസിച്ച, നാം വിശ്വസിച്ച, നമ്മൾ വിശ്വസിച്ച ഈ കർത്താവായ യേശു ക്രിസ്തു തുടർന്നുള്ള കാര്യങ്ങൾ മുഴുവൻ ഏറ്റെടുക്കാൻ മതിയായവനാണ്. ഇതാണ് അതിൻ്റെ ഒന്നാമത്തെ ഭാഗം. വിശ്വാസം അവനിൽ അർപ്പിക്കുക, ദൃഢമായ വിശ്വാസം അവനിൽ അർപ്പിക്കുക. ഏതൊരത്ഭുതവും നമ്മിലേക്ക് കടന്നു വരുന്നതിന് കാരണം ഈ കർത്താവായ യേശുവാണ്. ഹല്ലേലൂയ. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ അതിന്റെ മാനം നമ്മൾ മനസ്സിലാക്കി വേണം അത് ചെയ്യാനായിട്ട്. കർത്താവായ യേശു പറഞ്ഞ ഏതെങ്കിലും വാക്കുകളിൽ വിശ്വസിക്കുകയല്ല, കർത്താവായ യേശുവിലൂടെ ലഭിക്കുന്ന ഏതെങ്കിലും നന്മകളിൽ വിശ്വസിക്കുകയല്ല, കർത്താവായ യേശു എന്ന വ്യക്തിയിലുള്ള പൂർണ്ണമായ അർപ്പണമാണ് ഇവിടെ പറയുന്നത്. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക. ഇതാ ഞാൻ എന്നെ പൂർണ്ണമായിട്ട് തരുന്നു, ഇനി എനിക്ക് എന്നെ അറിയില്ല, ഇനി എന്നെ എനിക്ക് അറിയണ്ട, ഇനിയുള്ള കാര്യങ്ങൾ മുഴുവൻ നടത്താൻ അങ്ങ് മതിയായവനാണെന്ന് പറഞ്ഞ് ഞാൻ എന്നെ തന്നെ ഇതാ പൂർണ്ണമായി അർപ്പിക്കുന്നു ആ കുരിശിൻ്റെ ചോട്ടിലേക്ക്. ഇതാണ് കർത്താവായ യേശുവിൽ വിശ്വസിക്കുക. അതിൻ്റെ റിസൾട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. അതാ ഈ വാക്യത്തിൽ നമ്മൾ കാണുന്നത്. 16-ാം അധ്യായം അപ്പസ്തോലന്മാരുടെ പ്രവർത്തനം 16-ാം അധ്യായം 30-ാമത്തെ വചനം ഇങ്ങനെ പറയുന്നു, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു വ്യക്തിയാണ് ഇവിടെ നിൽക്കുന്നത്. നിൽക്കുന്ന വ്യക്തി പ്രശ്നങ്ങളുടെ മുൾമുനയിലുമാണ് നിൽക്കുന്നത്. പക്ഷെ വചനം പറയുന്നു കർത്താവായ യേശുവിൽ വിശ്വസിക്കുക. അടുത്ത ഭാഗം നമ്മളിങ്ങനെ വായിക്കുന്നേ, നീയും നിന്റെ കുടുംബവും. ഹല്ലേലൂയ. നീയും നിന്റെ കുടുംബവും. കുടുംബം എങ്ങനെയാ തിരുക്കുടുംബമാകുന്നേ? ഇതാ അസിസി പ്രാർത്ഥനാ സംഘം ഒരു വലിയ പ്രതീക്ഷയോടെയാണ് ഷെക്കേന ടെലിവിഷനിലൂടെ ബഹുമാനപ്പെട്ട അച്ഛൻ്റെ നേതൃത്വത്തിൽ ഈ ശുശ്രൂഷകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ലൈവായിട്ട് ഇന്ന് ഈ ശുശ്രൂഷകൾ എത്തിക്കുമ്പോൾ കഴിഞ്ഞ മണിക്കൂറുകളുടെ പ്രാർത്ഥനയിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രതീക്ഷിക്കുന്ന വലിയൊരു ദൈവപ്രവൃത്തിയുണ്ട് ഈ ഈ ഈ ലൈവായിട്ട് നടക്കുന്ന ശുശ്രൂഷക്കിടയിൽ. അതന്നെ അതാ ഇവിടെ വായിക്കുന്നത്. കുടുംബങ്ങൾ പലതും തിരുക്കുടുംബങ്ങളായി മാറും. അതെങ്ങനെ സംഭവിക്കും? ഇതാ ഞാൻ പറഞ്ഞേ, ഒരു വ്യക്തിയെ ദൈവം ആ കുടുംബത്തെ കുടുംബത്തിലെ ആത്മീയതയ്ക്ക് വേണ്ടി ദൈവം വിനിയോഗിക്കും. ഞാൻ അങ്ങനെ പറയുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്കത് മനസ്സിലാകയില്ല. എവിടെയെല്ലാം ദൈവം പ്രവൃത്തി ചെയ്തിട്ടുണ്ടോ, അത് രാജ്യങ്ങളിലായിക്കോട്ടെ, അത് ദേശങ്ങളിലായിക്കോട്ടെ, അത് വീടുകളിലായിക്കോട്ടെ, ഒരു വ്യക്തിയെ തിരഞ്ഞെടുത്ത് ആ വ്യക്തിയിലൂടെയാണ് കർത്താവ് ഒരു ഭവനത്തിൽ, ഒരു ദേശത്ത്, ഒരു രാജ്യത്തിൽ തൻ്റെ പ്രവൃത്തിയെ എത്തിക്കുന്നത്. ആ വ്യക്തിയോട് ചേർന്ന് നിൽക്കാൻ മറ്റു വ്യക്തികളെ ദൈവം ഒരുക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. വിജയശ്രീലാളിതമായ ഏതെങ്കിലും ഒരു സമൂഹം ഉണ്ടെങ്കിൽ ആ സമൂഹത്തെ മുഖ്യധാരയിലേക്ക് നയിക്കുവാൻ ദൈവം ഉപയോഗിച്ച ഒരു മനുഷ്യനുണ്ടാവും. പരിശുദ്ധസഭയുടെ ബാക്ക്ഡ്രോപ്പിലേക്ക് നമ്മൾ നോക്കിയാൽ ശക്തരായ ദൈവത്തിൻ്റെ മനുഷ്യന്മാരെ, വിശുദ്ധരെ ദൈവം തിരഞ്ഞെടുത്ത് നിർത്തി അവരോട് ചേർന്ന് നിൽക്കാൻ, അവരെ അനുസരിക്കാൻ, അവർക്ക് വിധേയപ്പെടാൻ വിവേകവും കൊടുത്ത് ഒരു കൂട്ടരെ ദൈവം എഴുന്നേൽപ്പിച്ചു. ദൈവത്തിൻ്റെ ഇടപെടലുകളെല്ലാം ആദ്യം മുതലേ അങ്ങനെയാണ്. ആദം എന്നൊരു മനുഷ്യനെ മുതൽ നോക്കിക്കോ, ദൈവത്തിൻ്റെ ഇടപെടലുകളെല്ലാം എങ്ങനെയാ? ഒരു മനുഷ്യനിലൂടെ അവൻ്റെ കുടുംബത്തിലേക്ക്, അവൻ്റെ ദേശത്തിലേക്ക്, അവൻ്റെ രാജ്യത്തിലേക്ക്, അവൻ്റെ ഭൂഖണ്ഡത്തിലേക്ക് അവനെ ഒരു നന്മയാക്കി മാറ്റുക. ഇതാണ് ദൈവത്തിൻ്റെ ഇടപെടൽ. ഒന്നാം കുടുംബത്തെ തിരുക്കുടുംബമാക്കാൻ, ഒന്നാം കുടുംബം ഏതെല്ലാം കുടുംബമാണ്, ഏതെല്ലാം കുടുംബത്തെ തിരുക്കുടുംബമാക്കാൻ ദൈവം ഉപയോഗിച്ചത് ആദം എന്ന മനുഷ്യനെ ആയിരുന്നു. ആദം എന്ന ആദ്യത്തെ മനുഷ്യനെയും കൊണ്ട് ഒന്നാം കുടുംബത്തെ കുടുംബം എന്ന അവസ്ഥയിൽ തിരുക്കുടുംബ അവസ്ഥയിലേക്ക് നയിക്കുവാൻ ദൈവം പദ്ധതി ഒരുക്കി. എന്നാൽ തിരുക്കുടുംബത്തെ കുടുംബമാക്കാനുള്ള പദ്ധതിയും മറുഭാഗത്തൊരുക്കപ്പെട്ടു.
തിരുക്കുടുംബത്തെ കുടുംബമാക്കാനുള്ള പദ്ധതിയും മറുഭാഗത്ത് ഒരുക്കപ്പെട്ടു. അതാണ് ഹവ്വായിലൂടെ നടന്ന പദ്ധതി. അപ്പൊ ആദം എന്ന ഒന്നാം മനുഷ്യനിലൂടെ ദൈവം കുടുംബത്തെ തിരുക്കുടുംബമായി പ്രഖ്യാപിച്ചു. എന്നാൽ തിരുക്കുടുംബത്തെ കുടുംബമാക്കാനുള്ള പദ്ധതി ഹവ്വായിലൂടെ ഒരുക്കി. പിന്നീടും ദൈവത്തിന്റെ നോട്ടം മുഴുവൻ കുടുംബങ്ങളുടെ മേളിലാണ്. അബ്രഹാം എന്ന് പറയുന്ന ഒരു കുടുംബനാഥനെ ദൈവം തിരഞ്ഞെടുക്കുക, നോഹ എന്ന് പറയുന്ന ഒരു കുടുംബനാഥനെ ദൈവം തിരഞ്ഞെടുക്കുക, ഹാനോക്ക് എന്ന് പറയുന്ന ഒരു കുടുംബനാഥനെ ദൈവം തിരഞ്ഞെടുക്കുക. ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പുകളിലെല്ലാം ഓരോ വ്യക്തികളും അവരുടെ കുടുംബങ്ങളെയും ദൈവം കണ്ടു. അബ്രഹാം എന്ന് പറയുന്ന കുടുംബനാഥനെ തിരഞ്ഞെടുത്ത ദൈവം പറഞ്ഞു, അബ്രഹാമേ, ഞാൻ നിനക്ക് ആകാശത്തിലെ നക്ഷത്രം പോലെയും ഭൂമിയിലെ മണൽത്തരി പോലെയും സന്തതിയുടെ അനുഗ്രഹം തരും. ഒരു തിരുകുടുംബം, അത് ദൈവത്തിന്റെ സ്വപ്നമാണ്. ആ തിരുകുടുംബമായി ദൈവം തിരഞ്ഞെടുത്തു. അബ്രഹാം വന്നു, ഇസഹാക്ക് വന്നു, യാക്കോബ് വന്നു, യാക്കോബിലൂടെ 12 ഗോത്രങ്ങൾ വന്നു, 12 ഗോത്രത്തിലൂടെ ഇസ്രായേൽ എന്ന് പറയുന്ന വലിയ വംശം വന്നു. നോക്കൂ, അവിടെ എല്ലാം ദൈവത്തിന്റെ തിരുകുടുംബം എന്ന സ്വപ്നം നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഏദനിൽ, വളരെ ശ്രദ്ധയോടെ കേൾക്കുക, ഏദനിൽ തിരുകുടുംബത്തെ കുടുംബമാക്കാൻ അനുവാദം കൊടുത്ത ഒരു ഹവ്വ. ഹല്ലേലൂയ. തിരുകുടുംബത്തെ കേവലം കുടുംബമാക്കി മാറ്റാൻ ഒരനുവാദം കൊടുത്ത ഹവ്വ ഏദനിൽ നമ്മൾ കണ്ടു. എന്നാൽ ഇതാ കാലഘട്ടം കഴിഞ്ഞ് പുതിയ ഉടമ്പടിയുടെ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ ദൈവം വീണ്ടും ഒരു കുടുംബത്തെ, ഒരു തിരുകുടുംബത്തെ അവിടെ ഒരുക്കുകയാണ്. ഈ കുടുംബം ഒന്നായി ചേരരുത് എന്നാഗ്രഹിച്ച, ഈ തിരുകുടുംബം തിരുകുടുംബമായി നിലനിൽക്കരുതെന്ന് ആഗ്രഹിച്ച എത്രയെത്ര ശക്തികൾ ഉണ്ടായിരുന്നു. ആ കുടുംബത്തിലെ കുടുംബനാഥൻ ജോസഫ് എന്ന പേർ. ജോസഫ് എന്ന കുടുംബനാഥന്റെ അടുക്കൽ ചെവിയിൽ വന്ന് മന്ത്രിച്ചു, നിനക്ക് വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്ന ഈ സ്ത്രീയെ യാതൊരു കാരണവശാലും നീ സ്വീകരിക്കരുത്. എന്നാൽ ദൈവത്തിന്റെ മാലാഖ വീണ്ടും പ്രത്യക്ഷപ്പെട്ട് പറയുന്നു, അവളെ സ്വീകരിക്കുന്നതിൽ നീ ശങ്കിക്കരുത്. അപ്പൊ ആ കുടുംബം യോജിക്കും മുമ്പേ തന്നെ തിരുകുടുംബമാകുമെന്ന ഉദ്ദേശത്തിൽ അതിനെ ശിഥിലമാക്കുവാൻ ആവോളം ശ്രമം നടത്തി. പക്ഷെ ദൈവിക ഇടപെടലുകൾ വീണ്ടും ഉണ്ടായി. ദൈവം യോജിപ്പിച്ചു അതിനെ. വീണ്ടും ആ തിരുകുടുംബത്തിന്റെ ചിന്ത വന്നപ്പോഴേ പറഞ്ഞു, തിരുകുടുംബത്തെ കുടുംബമാക്കിയ ഏദനിലെ സ്ത്രീയെ ഞാൻ വിനിയോഗിക്കും. പരിശുദ്ധ അമ്മയുടെ അടുക്കൽ ഗബ്രിയേൽ മാലാഖ വന്നിറങ്ങി ദൈവത്തിന്റെ പദ്ധതിയുടെ വലിയ രഹസ്യം ചുരുളഴിക്കുമ്പം, അനുസരണക്കേട് കൊണ്ട് അരങ്ങൊഴിഞ്ഞ ഹവ്വായെ പോലെ അമ്മയ്ക്ക് വേണമെങ്കിൽ ദൈവത്തെ സംശയിച്ച് ദൈവിക പാതയിൽ നിന്ന് മാറിപ്പോകാമായിരുന്നു. എന്നാൽ പരിശുദ്ധ അമ്മ ദൈവവാഗ്ദത്തത്തിന്റെ മുമ്പിൽ മുട്ടുമടക്കി പറഞ്ഞു, ഇതാ കർത്താവിന്റെ ദാസി, ഇതാ കർത്താവിന്റെ മകൾ, നിന്റെ ഇഷ്ടം എനിക്ക് സംഭവിക്കട്ടെ. അവിടെ അന്ന് സംജാതമായത്, രൂഢമൂലമായത് ഒരു തിരുക്കുടുംബമാണ്. ഒന്നാം കുടുംബത്തെ തിരുക്കുടുംബാവസ്ഥയിൽ നിന്ന് കേവലം കുടുംബാവസ്ഥയിലേക്ക് ഹവ്വ വലിച്ചിഴച്ചപ്പോൾ ഒടുവിലത്തെ ഹവ്വ എന്ന് വിശേഷിപ്പിച്ച പരിശുദ്ധ ദൈവമാതാവ്, പരിശുദ്ധ അമ്മ, പരിശുദ്ധ അമ്മയിലൂടെ ഒരു കുടുംബം വീണ്ടും റെസ്റ്റോർ ചെയ്യപ്പെടുകയാണ്. ഇന്ന് സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബങ്ങൾക്കും പേർ വരുവാൻ കാരണമായ നമ്മുടെ കർത്താവായ യേശുവിന്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ടുള്ള ഈ പ്രാർത്ഥനയുടെ വേളയിൽ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ആഴമായി നാം അറിയേണ്ടിയ ഏറ്റവും വലിയ സത്യം എന്താണെന്നറിയാമോ? കുടുംബം തിരുകുടുംബമാകുന്നതിൽ ത്രിയേക ദൈവത്തിൻ്റെ അസാധാരണമായ സാന്നിധ്യം ഇറങ്ങി നിൽക്കുകയാണ്. അപ്പോൾ തന്നെ പരിശുദ്ധ അമ്മയുടെ പ്രതിഷ്ഠ, പരിശുദ്ധ അമ്മയുടെ തീരുമാനമാണ് ഈ തിരുകുടുംബത്തിന്റെ അടിസ്ഥാനമായി നമ്മുടെ ഹൃദയത്തിൽ വരേണ്ടത്. യോസഫിന്റെ അടുക്കൽ വന്ന് മന്ത്രിച്ച തന്റെ സ്വയത്തിന്റെ ശബ്ദത്തോട് യോസഫ് പറഞ്ഞു, നോ, ഇത് ദൈവത്തിന്റെ പദ്ധതിയാണ്. ആ തിരുകുടുംബം ഒരു സ്വസ്ഥതയും കൊടുത്തില്ല. ആ തിരുകുടുംബത്തിന് എങ്ങനെയും ശിഥിലമാക്കണം. മറിയത്തിന്റെ ഉള്ളിൽ സംശയത്തിന്റെ വിത്ത് വിതയ്ക്കാൻ ശ്രമിച്ചു, അത് നടന്നില്ല. ആലോചനയോട് ആമേൻ പറഞ്ഞു പരിശുദ്ധ അമ്മ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് ഞാൻ സംസാരിക്കുന്ന ഈ സമയത്ത് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തെ സ്വീകരിച്ചുകൊണ്ട്
ഈ സന്ദേശം നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ ഓർക്കുക, കുടുംബം തിരുകുടുംബമാകുന്നത് ആഴമായ ഒരു വിശ്വാസത്തിൻ്റെ അടിത്തറയിലാണ്. എന്നാൽ ആ വിശ്വാസം ആദ്യ മുതലുള്ള ദൈവിക പദ്ധതിയോട് സഹകരിച്ച സകലരെയും ഒരുമിപ്പിച്ചുള്ള ഒരു ദൈവിക പദ്ധതിയാണ്. നിങ്ങൾക്കറിവുള്ളതുപോലെ ഞാനൊരു 15 വർഷത്തിലധികം പെന്തക്കോസ്റ്റ് സഭയിലെ പാസ്റ്ററായി സെമിനാരിയിൽ പഠിച്ച് അങ്ങനെ ജീവിച്ചുകൊണ്ട്, എന്നെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ അമ്മയുടെ ജന്മ തിരുനാളോ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥമോ പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോഹണമോ പരിശുദ്ധ അമ്മയുടെ പാപരഹിത ജീവിതമോ ജനനമോ ഇതൊന്നും ഉൾക്കൊള്ളുകയോ മനസ്സിലാക്കുകയോ ഒന്നും ചെയ്യാതിരുന്ന ഒരു ജീവിതമായിരുന്നു എൻ്റേത്. എന്നാൽ ഈ യാത്രയിൽ ദൈവത്തിൻ്റെ പദ്ധതിക്കകത്തുള്ള ആഴമായ ഉൾക്കാഴ്ച ലഭിച്ചപ്പോൾ, ഞാൻ ഏതിനെയൊക്കെ പകച്ചു നോക്കി നിന്നോ അതിനെ മുഴുവൻ ശിരസാവഹിപ്പാനും ഇന്ന് ആ അമ്മയുടെ വിമല ഹൃദയത്തോട് ചേർന്ന് ഇന്ന് അമ്മയുടെ മാധ്യസ്ഥത്തെ സ്വീകരിച്ചുകൊണ്ട് ആ നീല അങ്കിയിൽ ചുറ്റപ്പെട്ടവനായിട്ട് പരിശുദ്ധ അമ്മയുടെ അടുക്കൽ നിന്നുകൊണ്ട് ഇത് സംസാരിക്കുമ്പോൾ എനിക്കറിയാം, തിരുക്കുടുംബത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട റോള് പരിശുദ്ധ അമ്മയ്ക്കാണ്. ഹല്ലേലൂയ. അല്ല, ഒന്നാം കുടുംബത്തെ ഈ റോളിൽ ഹവ്വായെ ഈ റോളിൽ വിളിച്ചതാണ്. എന്നാൽ ഹവ്വ അനുസരണക്കേട് കൊണ്ട് അരം കൊഴിഞ്ഞപ്പോ അവിടെയെ എഴുതി വെച്ച ഉൽപ്പത്തി പുസ്തകം 3:15, സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും. ഏതാ സ്ത്രീയുടെ സന്തതി? ആരാ സ്ത്രീ? ഉൽപ്പത്തി 3:15 പറഞ്ഞ ആ യുവതി സ്ത്രീ ആരാണ്? ആ സ്ത്രീയാണ് പരിശുദ്ധ അമ്മ. കാലഘട്ടം മുമ്പോട്ട് പോയപ്പം ഈശോ ഭൂമിയിലേക്ക് വരേണ്ടി വന്നില്ലേ എന്ന് ആരെങ്കിലും പിടിച്ച് ഈശോയ്ക്ക് ജന്മം കൊടുക്കുവാനായിട്ട് തെരഞ്ഞെടുത്തേക്കാം എന്ന പദ്ധതി അല്ല അത്. ആദ്യ തിരുകുടുംബം കുടുംബാവസ്ഥയിലേക്ക് തരം താഴ്ത്തപ്പെട്ടപ്പം അന്ന് ദൈവം പറഞ്ഞു തിരുകുടുംബാവസ്ഥയിലേക്ക് തിരികെ കൊണ്ടുവരാൻ. ഒരു സ്ത്രീയിലൂടെ ആ വീഴ്ച സംഭവിച്ചെങ്കിൽ മറ്റൊരു സ്ത്രീയെ ഞാൻ ഉപയോഗിക്കാൻ പോകുക. അതാ ഉൽപ്പത്തി 3:15, സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും. സ്ത്രീയുടെ സന്തതി, സീഡ് ഓഫ് വുമൺ will destroy, adana seed of woman, striyuda sandathi. appa tirukudumba chindagathilekku nam varumbo karyagraha pramaniyode parayana ninakkum ninde kudumbathinu kartavaya yeshuvil vishwasikku edal neeyum ninde kudumbavum raksha praapikkum adana maana agane nammal manasilakkendi adane kalagalangalayi nammude pidakkanmar kartavaya yeshu kristuvil vishwasichu അവരുടെ പിന്തുടർച്ച തലമുറയിൽ ജനിപ്പാൻ ദൈവം നമുക്ക് ഭാഗ്യം കിട്ടി. ഈ അസിസി പ്രയർ ടീമിലെ ശുശ്രൂഷയിലായിരിക്കുന്ന ബഹുമാനപ്പെട്ട സഹോദരനുമായി ഞാൻ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുകയായിരുന്നു, ഇതൊന്നും മനസ്സിലാക്കാത്ത ലോകത്തിൻ്റെ മാർഗങ്ങളിൽ ജീവിച്ച് കൊളരുതാത്തവരായി ജീവിച്ചിരുന്ന ഞങ്ങളെ ബഹുമാനപ്പെട്ട ഫ്രാൻസിസ് അച്ഛൻ്റെ നേതൃത്വത്തിൽ ഇങ്ങനെ വലിയൊരു പരിശുദ്ധാത്മ നിറവിലുള്ള ജീവിതത്തിലേക്ക് ഇന്ന് നയിക്കുമ്പോൾ എനിക്ക് അവരുടെ ആവേശം കാണുമ്പോൾ ഞാൻ ഹൃദയത്തിൽ ദൈവത്തിന് നന്ദി പറയുക. ഈ സ്റ്റുഡിയോയിൽ എനിക്ക് മുമ്പേ അവരെത്തി അവരോട് പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്താ ഇത്? ഇത് പരമ്പരാഗതമായി കർത്താവായി യേശുവിൽ നമ്മുടെ അപ്പാപ്പൂപ്പന്മാർക്ക് വിശ്വസിക്കാൻ ഭാഗ്യം കിട്ടി. ആ വിശ്വാസത്താൽ നമ്മുടെ ഭവനങ്ങളിലേക്കും രക്ഷ വന്നു. ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഉൾക്കൊള്ളുവാൻ പാടുള്ള കാര്യമായിരുന്നു. കാരാഗ്രഹ പ്രമാണി കർത്താവിൽ വിശ്വസിക്കുന്നു. അവൻ്റെ കുടുംബത്തിൽ കാരാഗ്രഹ പ്രമാണിയുടെ വിശ്വാസത്താൽ രക്ഷ വരുമെന്നുള്ളത് ഞാൻ പഠിച്ച ദൈവശാസ്ത്രത്തിൽ എനിക്ക് ഉൾക്കൊള്ളാൻ പാടുള്ള ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത് ഒരു വ്യക്തി കർത്താവിൽ വിശ്വസിക്കുന്നു, അവൻ രക്ഷ കിട്ടി. വേറൊരു വ്യക്തി കർത്താവിൽ വിശ്വസിക്കുന്നു, അവൻ രക്ഷ കിട്ടി. വേറൊരു വ്യക്തി കർത്താവിൽ വിശ്വസിക്കുന്നു, അവൻ രക്ഷ കിട്ടി. എന്നാൽ ഒരു വ്യക്തിയുടെ വിശ്വാസം ഒരു കുടുംബത്തിൻ്റെ രക്ഷയ്ക്ക് കാരണമായി തീരുമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. എവിടെയാണ്? അപ്പോസ്തലന്മാരുടെ പ്രവർത്തനം 16:28 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുകയാണ്. 30 വചനം നോക്കൂ. രക്ഷപ്രാപിപ്പാൻ എന്നാ ചെയ്യണമെന്ന് ചോദിച്ചു. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീ രക്ഷപ്രാപിക്കൂ എന്നല്ല പറഞ്ഞത്, നീയും നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും. ഇതാ ഞാൻ പറഞ്ഞത്, കുടുംബത്തെ തിരുക്കുടുംബമാക്കാൻ ഒരു വ്യക്തിയെ ആ കുടുംബത്തിൽ നിന്ന് ദൈവം തിരഞ്ഞെടുക്കും. നിങ്ങളുടെ കുടുംബത്തിലെ വ്യക്തി നിങ്ങളല്ലെങ്കിൽ ഒരു കാരണവശാലും ഈ ലൈവിൽ നിങ്ങൾ പങ്കെടുക്കുകയില്ല.
ഇന്ന് ലൈവായിട്ട് ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ നെഞ്ചോട് കൈ ചേർത്ത് വെച്ച് പറഞ്ഞു, ഞാനാണ് എൻ്റെ കുടുംബത്തിൽ രക്ഷ കൊണ്ടുവരുവാൻ അല്ലെങ്കിൽ വിശുദ്ധി കൊണ്ടുവരുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി. അതാണ് ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുന്നത്. രക്ഷയോട് പ്രതികരിച്ച ആത്മീയ എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല. ആത്മീക രീതികളും ആത്മീക ചര്യകളും ആത്മീക മുന്നേറ്റങ്ങളും ചില കുടുംബങ്ങളിൽ ഭർത്താക്കന്മാർ ആത്മീയമായി ഒരുപാട് മുമ്പിലായിരിക്കാം. ചില കുടുംബങ്ങളിൽ ഭാര്യമാർ ആത്മീയമായി ഒരുപാട് മുമ്പിലാകാം. ചില കുടുംബങ്ങളിൽ മക്കളായിരിക്കാം മുമ്പിൽ. ഇന്നലെ ഒരു യൗവനക്കാരൻ എന്നോട് വിളിച്ച് സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ബ്രദർ എൻ്റെ അപ്പനും അമ്മയ്ക്കും വിശ്വാസം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. അപ്പം അങ്ങനെയുള്ള കുടുംബങ്ങളുമുണ്ട്. ഓർക്കുക, നിങ്ങളൊരു വീട്ടിലെ മകനാണ്. ദൈവീ കാര്യങ്ങളിൽ ഒരു വലിയ താല്പര്യം ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്നുവെങ്കിൽ ഓർക്കുക, ആ ഭവനത്തിലേക്ക് ദൈവത്തിൻ്റെ രക്ഷയെ, ദൈവത്തിൻ്റെ വിശുദ്ധിയെ, ദൈവത്തിൻ്റെ വിശുദ്ധീകരണത്തെ കൊണ്ടുവരാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി നിങ്ങളാണ്. ഇതാണ് ഈശോ പറഞ്ഞത്, നിങ്ങൾ ദൈവരാജ്യത്തിൻ്റെ സുവിശേഷവുമായി ചെല്ലുക. ആ ഓരോ വീടുകളിൽ ചെല്ലുമ്പോൾ വന്ദനം ചൊല്ലുക. അവിടെ ഒരു സമാധാന പുത്രനുണ്ടെങ്കിൽ അവന് സ്വീകരിക്കും, ആ വീട്ടിലേക്ക് സമാധാനം വരും. നോക്കാം, ആ വാക്ക് ശ്രദ്ധിക്കുക. അവിടെ സമാധാന ഉത്തരണുണ്ടെങ്കിൽ അവനിലേക്ക് ആ സമാധാനം സ്വീകരിക്കും, അല്ല എങ്കിൽ ആ സമാധാനം നിങ്ങളിലേക്ക് വന്ന് തിരികെ വരും. ഓരോ വീട്ടിലും ദൈവം തൻ്റെ പദ്ധതിക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന സമാധാന പുത്രന്മാരുണ്ട്. ജോലിക്കിടയില് ആകസ്മികമായി സംഭവിച്ച ഒരു സംഭവത്തിൻ്റെ മുമ്പിൽ പകച്ചു നിൽക്കുന്ന ജയിലർ, കാരാഗ്രഹ പ്രമാണി, കാരാഗ്രഹം കാൽക്കുന്ന ആള്, പകച്ചു നിൽക്കുന്നയാൾ തന്നെ തന്നെ കൊല്ലാൻ ശ്രമിക്കുക. കാരണം തടവുകളികളെല്ലാം രക്ഷപ്പെട്ടാൽ ഉത്തരം പറയേണ്ടത് കാവൽ കാക്കുന്നയാളാണ്. പകച്ചു നിൽക്കുന്നയാളോട് പറയുകയാണ്, കർത്താവായി യേശുവിൽ വിശ്വസിക്കുക ഒന്നാമത്തേത്. രണ്ടാമത്തെ പറയുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. വീട്ടിലിരിക്കുന്ന കുടുംബം, നട്ടപ്പാതിരക്ക്, നാടൻ ഭാഷയിൽ പറഞ്ഞ നട്ടപ്പാതിരക്ക്, സംഭവിച്ച വലിയ കാര്യത്തിൽ പകച്ചു നിൽക്കുമ്പോൾ കർത്താവിൻ്റെ അപ്പോസ്തലം പറയുക, ഉറങ്ങിക്കിടക്കുന്ന നിന്റെ വീടിൻ്റെ മേലും രക്ഷ വരുന്ന ഒരു വിശ്വാസം നിനക്കിപ്പോൾ ഇവിടെ ഇരുന്ന് വിശ്വസിക്കാം. ആള് കാരാഗ്രഹത്തിൽ നിൽക്കുന്നു. ഓ, കരം ഉയർത്തി ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ്യ. ഉച്ച സ്വരത്തിൽ സ്തുതിച്ചേ. നിങ്ങൾ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവരൊന്നും ഇല്ലായിരിക്കാം. ഇപ്പോൾ ആരോ പറയുന്നു, എൻ്റെ മകൻ എൻ്റെ മകൾ അവരൊത്തിരി ദൂരത്താണ്. നിങ്ങൾ ഇരിക്കുന്ന ഇടവും അവരിരിക്കുന്ന ഇടവും എത്ര ദൂരമാണെങ്കിലും നിങ്ങൾ ഇരിക്കുന്ന ഇടത്ത് വിശ്വസിക്കുമ്പോൾ അവരിലേക്ക് കർത്താവിൻ്റെ രക്ഷ വ്യാപിക്കുമെന്ന് ദൈവത്തിൻ്റെ വചന അപ്പസ്തോലപ്പനാട്ട പ്രവർത്തന 16:30 നമ്മോട് പറയുകയാണ്, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഹല്ലേലൂയ. ഇതാ ഞാൻ പറഞ്ഞത്, കുടുംബത്തെ തിരുകുടുംബമാക്കാൻ ആദ്യമേ ദൈവം ചെയ്യുന്നത് ആ കുടുംബത്തിൽ നിന്ന് ദൈവത്തിൻ്റെ സമാധാന പുത്രനെ ദൈവം തിരഞ്ഞെടുക്കും. ആവർത്തിച്ച് ഞാൻ പറയാം, ആ കുടുംബത്തിൽ ദൈവത്തിൻ്റെ വ്യക്തിയെ ദൈവം തിരഞ്ഞെടുക്കും. ആ വ്യക്തിയിലൂടെ മറ്റുള്ളവരിലേക്ക് ഈ അഭിഷേകത്തെ, ദൈവശക്തിയെ ദൈവം പകരും. താങ്കളൊരു വീട്ടമ്മയാണോ? ആ വീട്ടമ്മയുടെ ഉള്ളിൽ കിട്ടിയ ആ ആത്മീക പരിവേഷം, ആ ആത്മീയ അനുഭവം, ആ ആത്മീയ അനുഭവത്തിൻ്റെ അതിൽ ചുറ്റിപ്പിടിച്ച് ബാക്കിയുള്ള മുഴുവൻ പേരെയും ദൈവം ദൈവകൃപയിലേക്ക് കൊണ്ടുവരും. അങ്ങനല്ലേ എല്ലാ കാര്യങ്ങളും? അങ്ങനെയാണ്. ഒരു വ്യക്തിയാണ് എല്ലാത്തിനെയും വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്. ഞാൻ പഠിച്ച പെന്തക്കോസ് സെമിനാരിയിലാണ്. പെന്തക്കോസ് സെമിനാരി പഠിക്കുന്ന സമയത്ത് അവിടെ എല്ലാവർക്കും ചിക്കൻ ബോക്സ് വന്നു. ഇത് പറഞ്ഞ ചില കുറച്ചുകൂടെ എല്ലാവർക്കും ചിക്കൻ ബോക്സ് വന്നു. അപ്പോൾ ഞാൻ പെരുമ്പാവൂർ ബാച്ചലർ ഓഫ് തിയോളജി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ സെമിനാരിയിൽ ചിക്കൻ ബോക്സ് വന്ന് നിൽക്കാൻ കഴിയില്ല, പെട്ടെന്ന് വീട്ടിലേക്ക് വിട്ടു. അപ്പോൾ ഞാനാണ് എൻ്റെ വീട്ടിലേക്ക് പോയത്. ഞാൻ പോയത് ചിക്കൻ ബോക്സുമായിട്ട് ചെന്ന് വീട്ടിൽ ചെന്നു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ വീട്ടിലുള്ളവർക്ക് ഞാൻ പോലും അറിയാതെ അവരുടെ ശരീരത്തിൽ ഇത് പൊങ്ങാൻ തുടങ്ങി. അപ്പോൾ ആ വീട്ടിലേക്ക് ചിക്കൻ ബോക്സിനെ കൊണ്ട കൊടുത്തിയ ആള് സ്മോൾ ബോക്സ് ആണ്, അതിന് ചിക്കൻ ബോക്സ് എന്ന്. സ്മോൾ ബോക്സിനെ കൊണ്ട കൊടുത്തിയ ആള് ഞാനാണ്. ഇത് നമ്മൾ വിശ്വസിക്കുന്നു, അശുദ്ധിക്ക്, രോഗത്തിന് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പടരാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു.
കണ്ടോൺമെന്റ് സോൺ ആയിട്ട് അടച്ചിട്ടിരിക്കുന്ന സ്ഥലത്ത് ചെന്നിട്ട് നമ്മൾ ചോദിക്കുകയാണ്, ആരാ ഇവിടെ ഇത് കൊണ്ടുവന്നെന്ന് ചോദിച്ചാൽ പറയും, ഇവിടുത്തെ ഇന്നാർ ഇന്നടത്ത് പഠിക്കുകയായിരുന്നു, അല്ലെ ഇവിടുത്തെ ഇന്നാർ ഇന്ന കടയിൽ പോയതാ, അവനാ ഈ വീട്ടിലേക്ക് ഇത് കൊണ്ടുവന്നത്. കൊറോണ വേറൊരാൾക്ക് കൊണ്ടുവരാൻ കഴിയുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. COVID-19 ഒരാൾക്ക് മറ്റൊരാൾക്ക് കൊടുക്കാൻ കഴിയുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. രോഗം ഒരാൾക്ക് മറ്റൊരാൾക്ക് കൊടുക്കാൻ കഴിയുമെന്ന് നാം വിശ്വസിക്കുന്നു. അശുദ്ധിക്ക് പടരാൻ ഒരാളിൽ നിന്ന് മറ്റൊരാൾക്ക് കഴിയുമെങ്കിൽ എത്രയധികം വിശുദ്ധിക്ക് പടരാൻ മറ്റൊരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് കഴിയും. അതാണ് പറഞ്ഞത്, ദൈവത്തിൻ്റെ പദ്ധതിയിൽ തിരഞ്ഞെടുക്കുന്ന ഒരു വ്യക്തിയിലൂടെ, ആ വ്യക്തിയിലൂടെ ആദ്യം ആ കുടുംബത്തെ തിരുക്കുടുംബമാക്കും. ഞാൻ ഈ ദർശനം, ഈ പ്രയർ ടീമിന്, അസിസി പ്രയർ ടീമിൻ്റെ ഈ ദർശനത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഇതൊരു വലിയ ദർശനമാണ്. ഞാൻ പറഞ്ഞില്ലേ, തിരുക്കുടുംബത്തെ കുടുംബമാക്കാൻ ആക്കുന്നതിൽ ഹവ്വ അനുവാദം കൊടുത്ത് അരങ്ങൊഴിഞ്ഞപ്പോൾ തിരുക്കുടുംബത്തെ തിരുക്കുടുംബമായി തുടരുന്നതിൽ ഒരു പരിശുദ്ധ അമ്മ, അമ്മയുടെ മാധ്യസ്ഥം, അമ്മയുടെ തീരുമാനം. അമ്മ പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, ലോകം മുഴുവൻ ഇടിഞ്ഞു വീണാലും ഇതാ കർത്താവിൻ്റെ ദാസി, സംഭവിക്കാനിരിക്കുന്നത് മുഴുവൻ എൻ്റെ മേളിൽ വരാനുള്ളത് ആക്ഷേപമാണ്. വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്ന ഒരു സ്ത്രീ ഗർഭിണിയായാൽ സംഭവിക്കാൻ പോകുന്നത് നിങ്ങൾക്കറിയാം. എന്തെല്ലാം ആക്ഷേപങ്ങൾ, അപവാദങ്ങൾ, ആരോപണങ്ങൾ വന്നാലും, അപമാനം ആയിരം എണ്ണം തലയ്ക്ക് മേളി വന്നാലും, കുടുംബത്തെ തിരുക്കുടുംബമാക്കുന്ന പദ്ധതിയിൽ നിന്ന് ഞാൻ മാറില്ല എന്ന് പരിശുദ്ധ അമ്മയെടുത്ത പ്രതിഷ്ഠയിലാണ് ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ തിരുക്കുടുംബം എന്ന് പറഞ്ഞ് ആ തിരുക്കുടുംബത്തെ, ആ ഹോളി ഫാമിലിയെ നമ്മളിന്ന് കാണുന്നത്. ഒരമ്മയുടെ പ്രതിഷ്ഠയാണ് ആ കുടുംബത്തെ തിരുക്കുടുംബമാക്കിയത്. ഒരപ്പന്റെ തീരുമാനമാണ് ആ കുടുംബത്തെ തിരുക്കുടുംബമാക്കിയത്. ഒരു ഈശോയുടെ ജനനമാണ് ആ കുടുംബത്തെ തിരുക്കുടുംബമാക്കിയത്. ഇന്ന് അതേ റോളിൽ ദൈവം നിങ്ങളുടെ ഭവനത്തിൽ, നമ്മുടെ ഭവനത്തിൽ നമ്മെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നു. രണ്ട് ചോയ്സ് നമ്മുടെ മുമ്പിലുണ്ട്. വേണമെങ്കിൽ ഹവ്വായെ പോലെ അനുസരിച്ച് അരങ്ങൊഴിയാം, അല്ല എങ്കിൽ പരിശുദ്ധ അമ്മയെ പോലെ വിശ്വസിച്ച് ദൈവീക പദ്ധതിയോട് സഹകരിക്കാം. രണ്ടായാലും നഷ്ടവും നേട്ടവും നമുക്ക് മാത്രം. കുടുംബ പ്രാർത്ഥനയിൽ എൻ്റെ കുടുംബം നിലനിൽക്കും, എൻ്റെ കുടുംബം കുർബാനയിൽ നിലനിൽക്കും, എൻ്റെ കുടുംബം പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തോടുള്ള ആരാധനയിൽ നിലനിൽക്കും, എൻ്റെ കുടുംബം ദൈവഭക്തിയിൽ നിലനിൽക്കുമെന്ന് പറയുമ്പോൾ അവിടെ ഒരു ഉറച്ച തീരുമാനത്തിൽ ഒരു കാരാഗ്രഹ പ്രമാണി വീട്ടിലേക്കുള്ള രക്ഷ കൊണ്ടുവന്നതുപോലെ. ഈ ഒരു കാര്യം തിരുക്കുടുംബങ്ങളിൽ ഇങ്ങനെ ഒരു വലിയ അധികാരം ഉണ്ടെന്ന് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. ഒരു വ്യക്തിയെയും കൊണ്ട് ദൈവം ആ കുടുംബത്തെ തിരുക്കുടുംബമാക്കി മാറ്റും. കുടുംബത്തെ തിരുക്കുടുംബമാക്കാൻ ദൈവം തിരഞ്ഞെടുത്ത ഒരു വ്യക്തി എല്ലാ കുടുംബത്തിലും ഉണ്ട്. അബ്രഹാമിന്റെ വംശങ്ങളിൽ അബ്രഹാമിനെയായിരുന്നു ആ വ്യക്തി. സന്താന പരമ്പരകളിൽ യാക്കോബായിരുന്നു ആ വ്യക്തി. യോസഫായിരുന്നു തന്റെ 12 സഹോദരങ്ങൾക്കിടയിൽ ആ വ്യക്തി. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുവെന്ന് ചിന്തിക്കും. നോഹയുടെ കാലത്ത് അനേക വ്യക്തികൾ അവിടെ ഉണ്ട്. നോഹയ്ക്കും അനേക സഹോദരങ്ങൾ ഉണ്ടായേക്കാം, പക്ഷേ നോഹയുടെ കാലത്ത് നോഹയായിരുന്നു ആ മനുഷ്യൻ. ശമുവേലിന്റെ കാലത്ത് ശമുവേലായിരുന്നു ആ മനുഷ്യൻ. യെശയ്യാവിന്റെ കാലത്ത് യെശയ്യാവായിരുന്നു ആ മനുഷ്യൻ. യിർമ്യാവിന്റെ കാലത്ത് യിർമ്യാവായിരുന്നു ആ മനുഷ്യൻ. ദാവീദിന്റെ കാലത്ത് ദാവീദായിരുന്നു ആ മനുഷ്യൻ. ശൗലിന്റെ കാലത്ത് ശൗലായിരുന്നു ആ മനുഷ്യൻ. ഈ കാലഘട്ടത്തിൽ ആ മനുഷ്യൻ നിങ്ങളാണ്, ആ മനുഷ്യർ നമ്മളാണ്. ചേർത്ത് പിടിക്കാൻ വിശ്വാസത്തിന്റെ സത്യത്തെ, ഉറച്ചു നിൽക്കാൻ വിശ്വാസത്തിൽ, കാരാഗ്രഹ പ്രമാണിയോട് കർത്താവിന്റെ വചനം പറയുന്ന കർത്താവായ യേശുവിൽ നീ വിശ്വസിക്കുക, നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. നിന്നിൽ മാത്രം ഒതുങ്ങുന്ന രക്ഷയല്ല, നിന്റെ ഭവനത്തിലേക്കും കൂടെ പ്രവേശിക്കുന്ന രക്ഷ. നമ്മുടെ പൂർവ്വപിതാക്കന്മാർക്ക് കർത്താവിൽ വിശ്വസിപ്പാൻ ഭാഗ്യം കിട്ടി. വ്യക്തിപരമായി ഓരോരുത്തർ വിശ്വസിച്ച് ദൈവമക്കളായി മാറുന്നു എന്ന ചിന്തയിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. കാരണം ഞാൻ പഠിച്ച ദൈവശാസ്ത്രം അതായിരുന്നു. എന്നാൽ എനിക്ക് ഈ വചനം ഉറപ്പ് തന്നു, ഒരു വ്യക്തിയുടെ വിശ്വാസത്താൽ ആ വീട്ടിലേക്ക് വന്ന രക്ഷ ആ കുടുംബം മുഴുവൻ, കുടുംബം അടച്ച് ആ രക്ഷ വ്യാപിക്കുകയാണ്. ഈ വീട്ടിലുള്ള ആരെയും ഈ സംസാരിക്കുന്ന പൗലോസ്ലീഹ കണ്ടിട്ടില്ല. ഈ കാരാഗ്രഹ പ്രമാണിയുടെ വീട്ടിലുള്ള ഒരാളെയും ശീലാസ് കണ്ടിട്ടില്ല. പക്ഷെ അവരോട് പറയുക, അവരുടെ രക്ഷയും നിന്റെ വിശ്വാസത്താൽ സംഭവിക്കുന്നു. ഇതാണ് അപ്പോസ്തോലിക സഭയുടെ വിശ്വാസം, ഇതാണ് പരിശുദ്ധ കത്തോലിക്ക സഭയുടെ വിശ്വാസം. അതുകൊണ്ടാണ് കുഞ്ഞുങ്ങൾക്ക് മാമോദിസ കൊടുക്കുന്നത്.
അവനും കർത്താവിന്റെ ഭാഗമാണ്, അവനും കർത്താവിന്റെ ശരീരത്തിന്റെ ഭാഗമാണ്, അവനെയും ദൈവം വിശുദ്ധീകരിച്ചിരിക്കുന്നു. അവൻ വിശ്വസിക്കാൻ പ്രായമാകുമ്പോൾ അവൻ വിശ്വസിക്കും. എന്നാൽ അവന് വിശ്വാസം വരുന്നതിന് മുമ്പ് തന്നെ മാതാപിതാക്കളുടെ വിശ്വാസത്താൽ മക്കളെ ദൈവം വിശുദ്ധരാക്കുന്നു. ഇത് ദൈവത്തിന്റെ വചനം പറയുന്നതാണ്. ഈ തിരുകുടുംബത്തിന്റെ ആ ശക്തിയെ നമുക്കൊന്ന് സ്വീകരിക്കണം. എൻ്റെ സഹോദരങ്ങളെ, കൊരിന്ത്യർക്ക് എഴുതിയ ഒരു 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 വാക്യം കൂടെ നമുക്കൊന്ന് വായിക്കാം. അപ്പോൾ അത് പൂർണ്ണമായിട്ട് നമുക്ക് മനസ്സിലാകും. ഇന്ന് ഒരുപാട് രോഗസൗഖ്യങ്ങളെ പ്രതീക്ഷിച്ച് ഒത്തിരി പേര് ലൈവിൽ പങ്കുചേരുന്നുണ്ട്. നമ്മൾ പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചു വെച്ചുള്ള ഈശോ തന്നെ നമ്മുടെ നടുവിലേക്ക് വരുന്ന ആരാധനയിലേക്കൊക്കെ ബഹുമാനപ്പെട്ട അച്ഛൻ നമ്മളെ നയിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു വചനവും കൂടെ നമ്മുടെ ഹൃദയത്തിൽ ഒന്ന് ആഴമായിട്ട് പതിപ്പിക്കാം. കൊരിന്തോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനം നോക്കണേ, ആ വാക്യം ഏഴാം അധ്യായത്തിന്റെ നിങ്ങൾ കഴിയുമെങ്കിൽ ആ വാക്യം എടുക്കുക. കൊരിന്തോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനം ഏഴാം അധ്യായത്തിന്റെ 14 വചനം ഒന്ന് ശ്രദ്ധിക്കൂ സഹോദരങ്ങളെ. ആ വാക്യം എന്താ പറയുന്നതെന്ന്, 14 വചനം ഇങ്ങനെയാ വായിക്കുന്നത്, എന്തെന്നാൽ ശ്രദ്ധിച്ചോണേ. ഇതാ ഞാൻ പറഞ്ഞത്, തിരുകുടുംബം കുടുംബമാക്കാൻ ദൈവം ആ കുടുംബത്തിൽ നിന്ന് ഒരു വ്യക്തിയെ തെരഞ്ഞെടുക്കും എന്ന് പറഞ്ഞത് എങ്ങനെ ഈ വാക്ക്? ഒന്ന് കൊരിന്തോസ് ഏഴാം അധ്യായത്തിന്റെ 14 വചനം ശ്രദ്ധിക്കും. എന്തെന്നാൽ അവിശ്വാസിയായ ഭർത്താവ് ഭാര്യ മുഖേനയും, അവിശ്വാസിയായ ഭർത്താവ് വിശ്വാസിയായ ഭാര്യ മുഖേനയും, അതാ അവിടെ വായിക്കുന്നത്, അവിശ്വാസിയായ ഭർത്താവ് വിശ്വാസിയായ ഭാര്യ മുഖേന. അതാ ഞാൻ മുമ്പേ പറഞ്ഞേ, ഇവിടുത്തെ അച്ചായന് തീരെ വിശ്വാസമില്ല. ഞാനങ്ങ് ഭയങ്കര വിശ്വാസിയ ചേച്ചി. ചേച്ചിയുടെ വിശ്വാസം മൂലം ചേട്ടൻ, ഇനി ചില കുടുംബത്തിൽ നേരെ തിരിച്ച, ചേട്ടന് ഭയങ്കര വിശ്വാസം, ചേച്ചിക്ക് ഒരു വിശ്വാസമില്ല. ചേട്ടന്റെ വിശ്വാസം മൂലം ചേച്ചി. ഞാൻ പറഞ്ഞതല്ല, വചനം നമ്മോട് പറയുന്നു. 1 കൊരിന്ത്യർ 7:14, എന്തെന്നാൽ അവിശ്വാസിയായ ഭർത്താവ് ഭാര്യ മുഖേനയും, അവിശ്വാസിനിയായ ഭാര്യ ഭർത്താവ് മുഖേനയും വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. കണ്ടോ ആ വാക്യം കണ്ടു. 1 കൊരിന്ത്യർ 7:14 ഒന്നുകൂടെ വായിക്കുക, എന്തെന്നാൽ അവിശ്വാസിയായ ഭർത്താവ് ഭാര്യ മുഖേനയും, അവിശ്വാസിനിയായ ഭാര്യ ഭർത്താവ് മുഖേനയും വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. ഒരു വ്യക്തിയെ ദൈവം ഉപയോഗിക്കുക. ആരാ വിശ്വാസി? ഭാര്യ. ആരാ അവിശ്വാസി? ഭർത്താവ്. ആ ഭാര്യയെ ദൈവം ഉപയോഗിച്ച് ആ കുടുംബത്തെ തിരുകുടുംബമാക്കുക. ഉപയോഗിച്ച് ദൈവം എന്ത് ചെയ്യും? ആ കുടുംബത്തെ ഉപയോഗിച്ച്, ആ വ്യക്തി, ഒരു വ്യക്തി ആ കുടുംബത്തിൽ നിന്ന് ഉപയോഗിച്ചിട്ട് ദൈവം എന്ത് ചെയ്യുക? ആ കുടുംബത്തെ തിരുകുടുംബമാക്കുക. പ്രാർത്ഥിക്കുന്ന വല്യമ്മേ, എന്റെ കൊച്ചുമാക്കൊക്കെ ഒന്നും വലിയ ഭക്തിയൊന്നും ഇല്ലല്ലോ, അമ്മ അവിടെ ഉള്ളതാണ്. ആ കുടുംബം തിരുകുടുംബമാകുന്നതിന്റെ ലക്ഷണം, അതിന്റെ അടയാളം ദൈവം ആക്കി വെച്ചതാണ്. അമ്മേ, ആ കുടുംബത്തിന് അമ്മയെ ദൈവം ആക്കി വെച്ചതാണ്. അതാ ഇവിടെ വാചനം വായിക്കുന്നത്, അവിശ്വാസിനിയായ, അവിശ്വാസി എന്തെന്നാൽ അവിശ്വാസിയായ ഭർത്താവ് ഭാര്യ മുഖേനയോ, അവിശ്വാസിനിയായ ഭാര്യ ഭർത്താവ് മുഖേനയും വിശുദ്ധീകരിക്കും, അല്ലെങ്കിൽ അവരുടെ മക്കൾ അശുദ്ധരെന്ന് വരും. എന്നിട്ട് വചനം പറയുക, ഇപ്പോൾ എന്നാൽ ഈ സ്ഥിതിയിൽ അവർ വിശുദ്ധരത്രേ. ആര്? മക്കള്. എങ്ങനെ? അവിശ്വാസിയായ ഭാര്യ ഉള്ളപ്പോഴും മക്കൾ വിശുദ്ധരായി. മക്കളെ വിശുദ്ധീകരിച്ച വിശുദ്ധി ഏതാണെന്ന് അറിയാമോ? ആ വീട്ടിലെ ഒരാളുടെ വിശ്വാസം. ഓ, ആ വീട്ടിലെ ഒരാളുടെ വിശ്വാസം. ഒരുപക്ഷെ പറഞ്ഞൊക്കെ ഇവരെന്റെ കൂടെ പ്രാർത്ഥിക്കാനിരിക്കുന്നില്ല. ഞാൻ 5 രഹസ്യം എല്ലാ ദിവസവും ചൊല്ലാറുണ്ട് കൊന്തയിൽ, പക്ഷെ ഇവരാരും എന്നോടൊപ്പം ചേർന്ന് വരുന്നില്ല. ഞാൻ അത് ചെയ്യുന്നുണ്ട്, ഇവരാരും ചേർന്ന് വേണ്ട. നിങ്ങളിലൂടെ അവർ വന്നോട്ടെ, പക്ഷെ നിങ്ങൾ മുടക്കി, അവരാരും ഇല്ലല്ലോ, എന്നാൽ ഞാനും ഇന്ന് മുടക്കിയേക്കാം. വേണ്ട, നിങ്ങൾ മുടക്കരുത്, നിങ്ങളാണ് അവിടുത്തെ വിളക്ക്. ആ ഭവനത്തിൽ പ്രകാശപൂരിതമാകാൻ ദൈവം തെരഞ്ഞെടുത്ത ദൈവത്തിന്റെ വ്യക്തി നിങ്ങളാണ്. ഓ, ഇത് പറയുമ്പോൾ തന്നെ എന്റെ ശിരകളിൽ ആവേശം പടരുന്നു. തിരുകുടുംബമാക്കാൻ ഹാലേലൂയ, ദൈവത്തിന്റെ മനുഷ്യത്വവും ദൈവത്തിന്റെ ദൈവത്വവും ഒരുമിച്ച് സമ്മേളിച്ച് ഒരു തിരുകുടുംബം പുറത്തു വന്നു. അതാണ് പരിശുദ്ധ അമ്മയുടെ പ്രതിഷ്ഠയില് പുറത്തു വന്ന തിരുകുടുംബം, ഹാ ഹോളി ഫാമിലി.
ഞാൻ പറഞ്ഞതല്ല, സഭാപിതാക്കന്മാരാണ് പരിശുദ്ധ അമ്മയെ രണ്ടാം ഹൗ എന്ന് വിളിച്ചിരിക്കുന്നേ. ആദത്തെ ഈശോയെ വിളിച്ചിരിക്കുന്ന ഒടുക്കത്തെ ആദമെന്ന്, അവസാനത്തെ ആദമെന്നാണ്, അവസാനത്തെ ആദമെന്ന് ഈശോയെ വിളിച്ചിരിക്കുകയാണ്. ഇവിടെയാണ് ആ കാഴ്ചപ്പാട് നമ്മുടെ ഉള്ളിൽ വിശേഷമായി വർദ്ധിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് സഭ സംശയലേശമന്യേ പരിശുദ്ധ ദൈവമാതാവിനെ ദൈവമാതാവെന്ന് വിളിച്ച് ആദരവ് കൊടുക്കുന്നത്. എന്നാൽ അത് ആരാധന കൊടുക്കുകയാണെന്ന് തെറ്റിദ്ധരിച്ച് ഓ ഇതിനങ്ങനെ പ്രാധാന്യമൊന്നുമില്ല എന്ന് പറഞ്ഞ് ചിന്തിച്ച് ചിന്തിരുന്ന ആളാണ് ഞാൻ. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുമ്പോൾ വ്യക്തമായ കൺവിക്ഷൻ ആ കാര്യത്തിൽ ലഭിച്ചതുകൊണ്ടാണ് ഇത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് പറയുന്നത്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, കാരാഗ്രഹ പ്രമാണിയുടെ കുടുംബം തിരുകുടുംബമാക്കാൻ ദൈവം തീരുമാനിച്ചപ്പോൾ അവിചാരിതമായ ആകസ്മികമായ ആ അർദ്ധരാത്രിയിൽ സംഭവിച്ച സംഭവത്തിൽ കാരാഗ്രഹ പ്രമാണിയോട് പറയുന്നു, നീ ഒന്ന് കർത്താവിൽ വിശ്വസിക്ക. റോമാക്കാരൻ, ജയിലറ്, അന്യദൈവത്തെ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ആള് പൗലോസ്ലേക്ക് പറഞ്ഞത് കേട്ട് ഓ അവിടെ അപ്പസ്തോലന്മാരുടെ പ്രവർത്തനത്തിൽ ഇങ്ങനെയാ വായിക്കുന്നേ 16-ാം അധ്യായത്തില്. ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഭാഗമാണ് അത്. ഒന്നുകൂടെ ആ വേണമെങ്കിൽ ആ വാക്യം ശ്രദ്ധിച്ചു. 16-ാം അധ്യായത്തിൽ ഇങ്ങനെ ഇങ്ങനെയാ ഭാഗം വായിക്കുന്നത്. 30-ാമത്തെ വചനത്തില് കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീ നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കുക. അടുത്ത ശ്രദ്ധിച്ചോണേ, അവനോടും അവന്റെ വീട്ടിലുള്ളവരോടും കർത്താവിന്റെ വചനം പ്രസംഗിച്ചു. അവൻ ആ രാത്രിയിൽ തന്നെ അവരെ കൂട്ടിക്കൊണ്ടുപോയി അവരുടെ മുറിവുകൾ കഴുകി. അപ്പോൾ തന്നെ അവനും കുടുംബവും ജ്ഞാനസ്നാനം സ്വീകരിക്കുകയും ചെയ്തു. അവരെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി, അവർക്ക് ഭക്ഷണം വിളമ്പി. ദൈവത്തിൽ വിശ്വസിച്ചതുകൊണ്ട് അവനും കുടുംബാംഗങ്ങളും അത്യധികം ആനന്ദിച്ചു. കാരാഗ്രഹത്തിൽ തടവറയ്ക്കകത്ത് നടന്ന വലിയ അത്ഭുതം അപ്പസ്തോലന്മാരുടെ പ്രവർത്തനത്തിൽ നമ്മൾ കാണുക. ഈ SSC പ്രാർത്ഥനാ സംഗമത്തിന്റെ, ഈ പ്രയർ ടീമിന്റെ ഏറ്റവും വലിയ ആത്യന്തികമായ ഉദ്ദേശ്യം, അവർ മുഴങ്കാലിൽ നിന്ന് ഇന്ന് പ്രാർത്ഥിക്കുന്നത്, ദൈവമേ ഇന്ന് ഷെക്കന TV ലൈവായിട്ട് ഈ ശുശ്രൂഷകൾ നടക്കുമ്പോൾ ലോകമെമ്പാടും അനേകർ ഇത് കാണുമ്പോൾ ഇന്റർനെറ്റിലൂടെ എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാർ ഇത് വീണ്ടും വീണ്ടും കാണാനിരിക്കുന്നു. ഷെയർ ചെയ്ത് ഒറ്റ പ്രാർത്ഥന ഇന്ന് ഉള്ളിൽ നിന്നുണ്ടാകണം. എന്നാ പ്രാർത്ഥന എന്നറിയാമോ? എൻ്റെ ദൈവമേ, പ്രാർത്ഥന കേട്ടോ, എൻ്റെ ദൈവമേ, എൻ്റെ കുടുംബത്തെ തിരുകുടുംബമാക്കാൻ ദൈവം എന്നെയാ തെരഞ്ഞെടുത്തെങ്കിൽ, അമ്മ പറഞ്ഞതുപോലെ, പരിശുദ്ധ അമ്മ പറഞ്ഞതുപോലെ, ഇതാ കർത്താവിൻ്റെ ദാസി, ഇതാ കർത്താവിൻ്റെ ദാസൻ, എന്നെ അതിനുവേണ്ടി ഉപയോഗിക്കണേ. അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് നിങ്ങളെന്ന് എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാകും? നിങ്ങളുടെ കുടുംബത്തെ തിരുകുടുംബമാക്കാൻ ദൈവം തിരഞ്ഞെടുത്ത വ്യക്തിയാണ് നിങ്ങളെന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാകും? മനസ്സിലാക്കാനുള്ള 5 ടിപ്സ് വേഗം പറയാൻ ശ്രദ്ധിച്ചു കേട്ടോ. പരിശുദ്ധ അമ്മ തിരുകുടുംബത്തെ പുറത്തു കൊണ്ടുവരാൻ സഹിച്ച വേദനകളിലൂടെയും സഹനങ്ങളിലൂടെയും എല്ലാം നിങ്ങൾ കടന്നു പോകേണ്ടി വരും. റിസ്ക് ആണെന്ന് തോന്നും അല്ലേ? ഇല്ല, കർത്താവിന്റെ കൃപ കൂടെ ഉണ്ടാവും. ഏതെങ്കിലും ഒരു സ്ത്രീ പ്രസവ സമയത്ത് പ്രസവിക്കാനുള്ള സ്ഥലം അന്വേഷിക്കുന്നത് കേട്ടിട്ടുണ്ടോ? നിങ്ങൾക്കും ഇല്ലേ മക്കള്? നിങ്ങളും പ്രസവിച്ചിട്ടില്ലേ? നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പ്രസവത്തിന് നിങ്ങൾ ഒരുക്കിയിട്ടില്ലേ? എത്രയോ മാസങ്ങൾക്ക് മുമ്പേ ഡോക്ടറെ കണ്ട്, എത്രയോ മാസങ്ങൾക്ക് മുമ്പേ ലേബർ റൂം ഫിക്സ് ചെയ്ത്, ടൈം ഫിക്സ് ചെയ്ത്, റൂം ബുക്ക് ചെയ്ത്, ഏതെല്ലാം കാര്യങ്ങൾ ഒരുക്കും. പക്ഷെ പരിശുദ്ധ അമ്മയ്ക്ക് ഇതൊന്നും സംഭവിച്ചില്ല. അവിചാരിതമായ തീരുമാനങ്ങൾ, ആകസ്മികമായ തീരുമാനങ്ങൾ, ഇതുവരെ ഇല്ലാത്ത കൽപ്പനകൾ വരുന്നു സീസറിന്റെ ഭാഗത്തുനിന്ന് നേരിട്ട് വന്ന് പേര് ചാർത്തണം. കുടുംബത്തിൽ ഒരാൾ പോയി എല്ലാവരുടെയും പേരെഴുതി കൊടുത്താൽ പോരാ, കുടുംബത്തിലുള്ള എല്ലാവരും വന്ന് പേര് ചാർത്തണം. അവിചാരിതമായ ആകസ്മികമായ തീരുമാനങ്ങൾ വരും. എന്താകും, എങ്ങനെയാകും എന്നൊക്കെയുള്ള ഒത്തിരി സന്ദേഹങ്ങൾ ഉണ്ടാകും. ആ സമയത്തൊന്നും പതറണ്ട. കുടുംബത്തെ തിരുകുടുംബമാക്കാൻ ദൈവം തെരഞ്ഞെടുത്ത വ്യക്തിയാ നിങ്ങൾ. സ്തുതിച്ചു തുടങ്ങിയോ? ഇതിലൂടെയൊക്കെ കടന്നു പോകാറുണ്ട്, കേൾക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഇതിലൂടെ വന്ന് ഇത് കേൾക്കുന്നവരും
എല്ലാവരോടുമായിട്ട് പറയുന്ന സഹോദരങ്ങളെ, ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന ഓരോ കാര്യങ്ങളിലൂടെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും അവിചാരിതവും ആകസ്മികവുമായ കാര്യങ്ങൾ സംഭവിക്കുന്നു. അന്നേരെ ഓർത്തോണം, എൻ്റെ മേലെ ആ വിളിയുണ്ട്. ആക്ഷേപങ്ങൾ അനവധിയായി കേൾക്കുന്നു, ഓർത്തോണം, എൻ്റെ മേലെ ആ വിളിയുണ്ട്. ആരോടും ഇല്ലാത്ത ഇടപെടലുകൾ ദൈവം നിന്നോട് ഇടപെട്ട് പറയുന്നു. ആരും കാണാത്ത സ്വപ്നങ്ങൾ ദൈവം നിന്നെ കാണിക്കുന്നു. ആരോടും പറയാത്തവ ദൈവം നിന്നോട് പറയുന്നു. ഓർത്തോണം, ദൈവം ആ കുടുംബത്തെ, അത് ഞാൻ പറഞ്ഞില്ലേ, കുടുംബമാക്കി കുടുംബത്തെ മാറ്റിയ ശേഷമാണ് ദേശത്തെ വിശുദ്ധീകരിക്കുന്ന അഭിഷേകത്തെ ദൈവം പകരുന്നത്. അബ്രഹാത്തിന്റെ വീട്ടിൽ വന്ന ദൈവമാണ് അബ്രഹാമിലൂടെ ഒരു ദേശത്തെ വിശുദ്ധീകരിച്ചത്. ദേശത്തെ നശിപ്പിക്കുന്നതിന് മുമ്പ് അബ്രഹാത്തിനോട് ചോദിക്കുന്നു, നിന്റെ അനുവാദം എനിക്ക് ആവശ്യമാണ്. ദേശത്തെ നശിപ്പിക്കുന്നതിന് മുമ്പ് നോഹയോട് ചോദിക്കുന്നു, നിന്റെ അനുവാദം എനിക്ക് ആവശ്യമാണ്. മനസ്സിലാകുന്നു എന്ന് ചിന്തിക്കുന്നു. ഒരു ദേശത്തെ നശിപ്പിക്കുന്നതിന് മുമ്പ് ജലപ്രളയം വരും, പക്ഷെ അതിനു മുമ്പ് ദൈവത്തിന്റെ കുടുംബത്തിൽ ദൈവം തിരഞ്ഞെടുത്ത മനുഷ്യനോട് ചോദിക്കും, ഇതാ തിരുക്കുടുംബത്തിൽ നിന്നാണ് ദേശത്തെ വിശുദ്ധീകരിക്കുന്ന അഭിഷേകവുമായി ഒരു വ്യക്തി പുറത്തു വരുന്നത്. അതല്ലാതെ ദേശത്തു നിന്ന് ഒരാൾ വരികയല്ല, എല്ലാം ആരംഭിക്കുന്നത് കുടുംബത്തിലാണ്. ഈശോ പോലും ആരംഭിച്ചത്, ഭൗതിക ശുശ്രൂഷ ആരംഭിച്ചത് ആ തിരുക്കുടുംബത്തിലാണ്. ആ തിരുക്കുടുംബത്തിന്റെ സംഭാവനയാണ് നസറത്തുകാരൻ. ആ തിരുക്കുടുംബത്തിൽ നിന്നാണ് നസറത്തിലെ അത്ഭുത പ്രവർത്തകൻ പുറത്തു വരുന്നത്. നസറത്തിലെ ദൈവപുത്രനെ ലോകം കണ്ടത് ആ തിരുക്കുടുംബത്തിൽ നിന്നാണ്. ആ തിരുക്കുടുംബത്തെ റെപ്രസെന്റേറ്റ് ചെയ്താണ് ആ അത്ഭുത പ്രവർത്തകൻ വരുന്നത്, ദൈവപുത്രൻ വരുന്നത്. ഇതാ ഞാൻ പറഞ്ഞ ഓരോ അത്ഭുത ഓരോ അഭിഷിക്തന്മാരും തിരുക്കുടുംബത്തിന്റെ സംഭാവനയാണ്. തിരുക്കുടുംബമാണ് ആദ്യം ഉരുവാകേണ്ടത്. കരമുയർത്തി പ്രാർത്ഥിക്കാം, കർത്താവേ എന്റെ കുടുംബത്തെ തിരുക്കുടുംബമാക്കണമേ. പ്രാർത്ഥിച്ചു ഒരുമിച്ച് പ്രാർത്ഥിച്ചു, കർത്താവേ എന്റെ കുടുംബത്തെ തിരുക്കുടുംബമാക്കണം. ഓ ജീസസ്, ഈ ദിവസങ്ങളിൽ പതിവില്ലാത്ത സാഹചര്യങ്ങളിലൂടെയൊക്കെ ഞാൻ കടന്നു പോകുന്നത്, തെരഞ്ഞെടുപ്പുണ്ട്. അമ്മ കടന്നു പോയ പോലെ, പരിശുദ്ധ അമ്മ കടന്നു പോയ പോലെ ആരും കടന്നു പോയിട്ടില്ല എന്ന് തുടങ്ങിയത് ആ വേദന. തീർന്നോ ആ വേദന? കുരിശിന്റെ ചുവട്ടില് തീർന്നോ ആ വേദന? ഉദരത്തിൽ ആ കുഞ്ഞിനെ വഹിച്ച വേള മുതൽ മലനാട്ടിൽ ഇതൊന്ന് ഷെയർ ചെയ്യാൻ ഒരാളെ അന്വേഷിച്ച് നടക്കുക. എല്ലാവരോടും പറയാൻ പറ്റില്ല, അതാണ് പ്രശ്നം. എല്ലാവരോടും പറയാൻ പറ്റില്ല, എല്ലാം എല്ലാവരോടും പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്കുണ്ടായ ദൈവിക ഇടപെടലിന് ഒരാളോട് പറയണം, അതിന് പറ്റിയ ഒരാള്. ആ നാട്ടിൽ നസറത്തിൽ ഒത്തിരി പേരുണ്ട്, മറിയ എന്ന് പേരുള്ള ഒരുപാട് പേരുണ്ട്. മറ്റു പേര് ബൈബിളിൽ തന്നെ 5-6 മറിയമാരെ നമ്മളെ കാണുന്നുണ്ട്. എലിസബത്ത് എന്ന് പറയുന്ന ഒരാളുടെ അടുക്കിലേക്ക് ദൈവം അയക്കുക. എന്നാ ഇതേ ഇടപെടൽ അവിടെ ഉണ്ടായിട്ടിരിക്കുകയാണ്. ഇതാണ് ദൈവം, ഇതാണ് ഡിവൈൻ കണക്ഷൻ. When you are an appointed person in your family, God will connect you with the same mind, same anointing, same vision, same visionary people for a greater mission. അതാണ് ദൈവത്തിന്റെ പദ്ധതി. തീർന്നോ? ദൂതന്റെ വാർത്ത കേട്ട്, മാലാഖയുടെ സ്വർഗീയ സന്ദേശം കേട്ട്, കർത്താവിന്റെ ദാസി നിന്റെ ഇഷ്ടം എന്നെ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞ് സമർപ്പിച്ചപ്പോ തുടങ്ങിയതാണ് നൊമ്പരത്തിന്റെയും നിരാശയുടെയും ഒറ്റപ്പെടലിന്റെയും ആക്ഷേപത്തിന്റെയും അപമാനത്തിന്റെയും ആക്രോശങ്ങൾ. വിവാഹം നിശ്ചയിപ്പെട്ട ആള് ഒരു ഭാഗത്ത്, തന്റെ ഉദരത്തിൽ വരുന്ന ശിശുവിന്റെ അപ്പനാരെന്നുള്ള ചോദ്യം മറുഭാഗത്ത്, ജന്മം കൊടുത്തിട്ടും വിട്ടോ? ഇല്ല, ജനിച്ച അന്ന് തന്നെ തീർക്കുവാൻ ശ്രമിച്ചു. ജനിക്കാതിരിക്കാൻ ആവോളം ശ്രമമൊരുക്കി, വഴിയമ്പലങ്ങൾ മുഴുവൻ അടച്ചു. പശുത്തൊഴുത്തിന്റെ ഉടമസ്ഥൻ പോലും തന്റെ കുഞ്ഞിനെ പശുത്തൊഴുത്തിൽ കടത്തുകയില്ല. പുൽത്തൊട്ടിന്റെ ഉടമസ്ഥൻ പോലും തന്റെ കുഞ്ഞിനെ ഒരു മിനിറ്റ് ഇരുത്തത്തില്ല. എന്നാൽ സാക്ഷാൽ ദൈവപുത്രൻ അവിടെ കിടന്നു. നോർക്കണം, ഇന്ന് ഈ ദിവസത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ പരിശുദ്ധ അമ്മയുടെ ആ ജന്മതിരുനാളിന്റെ ആഘോഷത്തിലേക്ക് അമ്മ കടന്നുപോയ വ്യഥ എന്താണ്? എന്താണ് ആ വേദന?
ഓ ഹല്ലേലൂയ. ഞാൻ ആ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഓർക്കും, എൻ്റെ ദൈവമേ, നമ്മളിന്ന് സഹിക്കേണ്ടി വന്നതോ സഹിച്ചുകൊണ്ടിരിക്കുന്നതോ സഹനമെന്ന പേര് പറഞ്ഞ് നമ്മൾ പറയുന്ന ഒന്നും ഒന്നുമല്ല. അതുപോലെ വ്യഥയിലൂടെ കടന്നുപോയി. പൈതലിൻ്റെ വളർച്ച അത്ഭുതാവഹമായിരുന്നു, ജ്ഞാനം അസാധാരണമായിരുന്നു. തൻ്റെ മകൻ അപ്പം ഉണ്ടാക്കി കൊടുത്തപ്പോഴോ, കുരുടന്റെ കണ്ണ് തുറന്നപ്പോഴോ, ചെകിടന്റെ ചെവി തുറന്നപ്പോഴോ ഉള്ള വേദനയൊന്നും അല്ലായിരുന്നു ഗത്സമന മുതൽ അങ്ങോട്ടമ്മ അനുഭവിച്ചത്. കുരിശിന്റെ ചോട്ടിൽ ശിഷ്യന്മാർ മാറി നിൽക്കുമ്പോൾ പ്രിയ ശിഷ്യനോട് ചേർന്ന് കുരിശിന്റെ അഗ്രഭാഗത്ത് സ്വന്തം മകന്റെ ചോര കാൽപാദങ്ങളിലൂടെ ഊറിയിറങ്ങി നടത്ത് പരിശുദ്ധ അമ്മയുണ്ടായിരുന്നു. കുരിശിന്റെ കഠിനവേദനയിൽ ആരെ മറന്നാലും മറക്കാൻ കഴിയാതെ അമ്മയെ നോക്കി പറഞ്ഞു, ഇതാ അമ്മ, ഇതാ നിന്റെ മകൻ. യോഹന്നാനെ, പ്രിയ ശിഷ്യ, ഇതാ നിന്റെ അമ്മ. അതാഴികയിൽ അമ്മയെ ഭവനത്തിൽ സ്വീകരിച്ചു പ്രിയ ശിഷ്യൻ. തീർന്നില്ല, ജനനം മുതൽ മരണം വരെ ഈശോയുടെ കൂടെയായിരുന്നു അമ്മ. എല്ലാവരും ദൂരം വിട്ട് അനുഗമിച്ചപ്പോഴും ഏറ്റവും അടുത്ത് നിന്ന് വ്യഥയും വേദനയും അറിഞ്ഞ പരിശുദ്ധയമ്മ. ഒരു തിരുക്കുടുംബത്തെ ലോകത്തിന് കൊടുക്കുന്നതിൻ്റെ പിന്നിലെ നൊമ്പരവും വേദനയും സഹനവും എന്തെന്ന് പരിശുദ്ധ അമ്മയോട് ചോദിക്കേ. അമ്മ നിങ്ങളോട് പറയും എന്നതാണ്. ഈ വലിയ ദർശനം, അസിസി പ്രയർ ടീമിന്റെ വലിയ ദർശനം, ബഹുമാനപ്പെട്ട ഫ്രാൻസിസ് അച്ഛനോട് ചേർന്ന് പ്രിയ സഹോദരങ്ങൾ ഒരുമിച്ച് ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നല്ലതാണ് ഈ ദർശനം, ദൈവമേ കുടുംബത്തെ തിരുക്കുടുംബമാക്കണമേ, ആത്യന്തികമായി അതിൻ്റെ പിന്നിലെ പെയിനിലൂടെ കടന്നു പോകാൻ ഞാൻ നിങ്ങളെ തയ്യാറാണോ എന്ന് ഒരായിരം വട്ടം എന്നോടും നിങ്ങളോടും ചോദിക്കേണ്ടിയിരിക്കും. ഒരു തിരുകുടുംബത്തെ ലോകത്തിന് കൊടുക്കുവാൻ, തിരുകുമാരനെ ലോകത്തിന് കൊടുക്കാൻ, ഒരു തിരുകുടുംബമായി നമ്മുടെ ഹൃദയങ്ങളിൽ വാഴുവാൻ ആ കുടുംബം ഏറ്റെടുത്ത, ആ കുടുംബം ഒന്നിച്ച് കടന്നുപോയ വേദനകളും വേദനകളും എത്രയായിരുന്നു. ദൈവശബ്ദത്തെ മാത്രം ചെവി കൊടുക്കുന്ന ഒരു ഭർത്താവ്, ദൈവാലോചനയ്ക്ക് മാത്രം മറുപടി പറയുന്ന ഒരു സ്ത്രീ, നാട്ടാരും വീട്ടാരും പറയുന്നത് കേൾക്കുകയും അതിനോട് പ്രതികരിക്കുകയും ചെയ്യാത്ത ഒരു കുടുംബം. അവരെന്നാ പറഞ്ഞ്, ഇവരെന്നാ പറഞ്ഞ്, അവരെന്നാ ചിന്തിക്കും, ഇവരെന്നാ ചിന്തിക്കും, ഇതൊന്നും കേൾക്കാത്തൊരു കുടുംബം, ഇതാ തിരുകുടുംബത്തിന്റെ ലക്ഷണം. ഡയറക്റ്റ് കണക്ഷൻ ആ ദൈവമായിട്ട്. യോസഫിന്റെ കൂട്ടുകാരും മുഴുവൻ പറഞ്ഞു, വേണ്ട 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 വേണ്ട, നാണക്കേട് 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 നാണക്കേട്. ഹല്ലേലൂയ. അപ്പോഴും തിരുക്കുടുംബത്തെ പ്രദാനം ചെയ്യാൻ വേണ്ടി ഹോസേപ്പ് സ്ലീഹ തീരുമാനിച്ചു. ഹോസേപ്പ് പിതാവ് തീരുമാനിച്ചു. ഒരൊറ്റ പ്രതിഷ്ഠയാണ്. ഹല്ലേലൂയ. ഏതെല്ലാം ആക്ഷേപങ്ങൾ അനവധി വന്നാലും ഇല്ല, തിരുകുടുംബത്തെ പ്രദാനം ചെയ്യുന്ന റിസ്ക് ഞാൻ ഏറ്റെടുക്കുകയാണ്. വിശ്വാസത്തിൻ്റെ പാതയിൽ ഒരായിരം ചോദ്യം അസ്ത്രം പോലെ എതിരെ വന്നാലും, സഭയ്ക്ക് വിരോധമായി പതിയിരിക്കുന്ന ശത്രുക്കൾ, നീ ആ സഭയിൽ പെട്ടവനാണോ എന്ന് കവലകളിൽ മാറ്റി നിർത്തി ആക്രോശിക്കുമ്പോഴും, നെഞ്ചെന്നെറ്റിയും പിരിച്ച് പരിശുദ്ധ സഭയുടെ വിശ്വാസ സത്യത്തെ മുറുകെ പിടിക്കാൻ ഒരു തീരുമാനം എടുക്കുമ്പോൾ, ആ വേദനയിൽ അല്ലെ, ആ സഹനത്തിൽ, ആ നൊമ്പരത്തിൽ, ആ സങ്കടത്തിൽ ഒരു തീരുമാനം എടുക്കുകയാണ്, ഒരു തിരുകുടുംബത്തെ ഞാൻ ലോകത്തിന് കൊടുക്കും. തിരുക്കുടുംബം നമ്മോട് പറയുന്നു, തിരുക്കുടുംബം നമ്മോട് പറ ഹോളി ഫാമിലി, തിരുക്കുടുംബം നമ്മോട് പറയുന്നു, തിരുക്കുടുംബങ്ങളൊന്നും ഉരുവായത് പട്ടുമെത്ത സമാനമായ അന്തരീക്ഷങ്ങളല്ല. തിരുക്കുടുംബങ്ങളെല്ലാം ഉരുവായത് ഗദ്ഗദങ്ങളിലാണ്, നൊമ്പരങ്ങളിലാണ്, അടിച്ചമർത്തലുകളിലാണ്, ഒറ്റപ്പെടലുകളിലാണ്, ആക്ഷേപങ്ങളിലാണ്, അപമാനങ്ങളിലാണ്, അപവാദങ്ങളിലാണ്. തയ്യാറുണ്ടോ? ഇത് വലിയ വിളിയാണ്. വേണമെങ്കിൽ ഹൗവ അരങ്ങൊഴിഞ്ഞതുപോലെ അരങ്ങൊഴിയാം, അല്ലെങ്കിൽ പരിശുദ്ധ അമ്മ സമർപ്പിതയായി, ഇതാ കർത്താവിൻ്റെ ദാസൻ, നിന്റെ ഇഷ്ടം സംഭവിക്കട്ടെ എന്ന് പറഞ്ഞ് എന്നെ തന്നെ വിധേയപ്പെട്ടതുപോലെ, വിധേയപ്പെടുത്തിയതുപോലെ വിട്ടുകൊടുക്കാം. പ്രതിഷ്ഠയും തീരുമാനവും നമ്മുടേതാണ്. ഇത് കേട്ടോണ്ടിരിക്കുമ്പോ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കുന്ന അഭിഷേകം നമ്മളിലേക്ക് ഇറങ്ങി വരികയാണ്. ഓ, ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത്ഭുത രോഗ സൗഖ്യങ്ങൾ നമ്മുടെ ഇടയിലേക്ക് വരികയാണ്. എന്തുകൊണ്ടാണ് ഇത് ഇത് വ്യക്തമായിട്ട് പറയുന്നതെന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുകയാണ്, കാരാഗ്രഹ പ്രമാണിയുടെ കുടുംബം
അവര് പോലും അറിയാതെ കർത്താവായ ഈശോയുടെ മഹത്വത്താൽ ഒരു പുതു കുടുംബമാക്കി ദൈവം തരും. ഞാൻ ഇത്രയും സമയം പറഞ്ഞതിനെ ഒന്ന് ക്രോഡീകരിക്കട്ടെ. അടുത്ത ഒരു 10 മിനിറ്റിനകത്ത് എന്നിട്ട് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ്. ഹല്ലേലൂയ. ഈശോ തന്നെ നമ്മുടെ നടുവിലേക്ക് വരുവാൻ പോവുകയാണ്. പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചുള്ള ആരാധനയിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ്. ഒരുങ്ങിക്കോണം. ഇന്നിരിക്കുന്ന ഇടത്ത് തന്നെ വലിയ അത്ഭുതങ്ങളെ സ്വീകരിക്കാൻ. മാരക രോഗം പോയതിന്റെ സാക്ഷ്യം ഇന്ന് ഷെക്കന ടിവിയുടെ ഓഫീസിലേക്ക് വിളിച്ച് ഈ നമ്മുടെ അസിസി പ്രയർ ടീമിനോട് ചേർന്ന് നമുക്ക് ഒരുമിച്ച് പറയാനായിട്ട് ഉണ്ടാകട്ടെ. അത്തരത്തിലുള്ള വലിയ അത്ഭുതങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ഒരുക്കിക്കൊണ്ട് ഞാൻ പറഞ്ഞു ക്രോഡീകരിക്കട്ടെ. തിരുക്കുടുംബം ദൈവത്തിൻ്റെ സ്വപ്നമാണ്. എങ്ങനെയൊരു തിരുക്കുടുംബമുണ്ട്? ദൈവം ആദ്യം മുതൽ അവസാനം വരെ കുടുംബത്തിലൂടെ ഇടപെട്ടിട്ടുള്ള ഏതെങ്കിലും ദൈവം സൃഷ്ടിച്ചത് ഒരു സ്ഥാപനത്തെയല്ല, ഒരു കുടുംബത്തെ. ഫാമിലി ആസ് എ ഇൻസ്റ്റിറ്റ്യൂഷൻ ദൈവം അവിടെ സ്ഥാപിക്കുകയായിരുന്നു. ഒരു കുടുംബത്തെയാണ് ഒരു സ്ഥാപനമായി ദൈവം അവിടെ സ്ഥാപിച്ചത്. ദൈവത്തിന് വേണമെങ്കിൽ ഒരു ട്രസ്റ്റ് ഉണ്ടാക്കാമായിരുന്നു. ഓഫ്കോഴ്സ് ദൈവത്തിന് വേണമെങ്കിൽ ഒരു സൊസൈറ്റി രൂപീകരിക്കാമായിരുന്നു. ദൈവത്തിന് വേണമെങ്കിൽ ട്രസ്റ്റോ സൊസൈറ്റിയോ മറ്റ് സഹായ സംഘം പോലുള്ള എന്തെങ്കിലും വിളിച്ചു കൂട്ടാമായിരുന്നു. നോ, ദൈവത്തിൻ്റെ പ്രവൃത്തികളെല്ലാം ചെയ്തത് കുടുംബങ്ങളിലൂടെയാണ്. കുടുംബങ്ങളെ തിരുക്കുടുംബമാക്കുന്ന ദൈവിക പദ്ധതിയാണ് ആദിയോടന്തം ദൈവത്തിൻ്റെ ഹൃദയത്തിലുള്ളത്. ഏദനിൽ നമ്മൾ കണ്ടു തിരുക്കുടുംബത്തെ കുടുംബമാക്കുവാൻ സാത്താനുമായി കൈകൊടുത്ത ഹവ്വ എന്ന കുടുംബത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയുടെ റോള്. പിന്നീട് ദൈവത്തിൻ്റെ പദ്ധതി മുഴുവൻ കുടുംബങ്ങളാണ്. നോക്കിക്കോ, ഒരു കുടുംബ ചരിത്രമാണ് ബൈബിളിൻ്റെ ചരിത്രം. ഒന്നുകൂടെ ഞാൻ, ഒരു കുടുംബ ചരിത്രമാണ് ബൈബിളിൻ്റെ ചരിത്രം. വിശുദ്ധ മത്തായി തുടങ്ങുമ്പം ഒരു കുടുംബ ചരിത്രം പറഞ്ഞാൽ തുടങ്ങുന്നത് അബ്രഹാമിൻ്റെ മകനായ ദാവീദിൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ വംശാവലി കുടുംബമാണ്. ഇതൊരു കുടുംബമാണ്. ഇതിനകത്ത് മുഴുവൻ കുടുംബ ബന്ധങ്ങളാണ്. ഇതൊരു ഫാമിലി. അതുകൊണ്ടാണ് എഫസോസ് 3:16 പറഞ്ഞത്, സകല പിതൃത്വങ്ങൾക്കും കാരണമായ പിതാവിന്റെ സന്നിധി മുട്ടുവെത്തും. ഹി ഈസ് ദ റീസൺ ഫോർ ഓൾ ദ ഫാമിലി ആൻഡ് ബിഫോർ ഹിസ് നെയിം ഐ ബൗ മൈ നീസ്. അതാണ് സകല കുടുംബങ്ങൾക്കും പേർ വരുവാൻ, പിതൃത്വങ്ങൾക്കും പേർ വരുവാൻ കാരണമായവന് മുമ്പാകെ മുട്ടുമടക്കും. എന്താ എന്ന് പറയുന്നത് മനസ്സിലാക്കണമേ. നീ വചനം കേട്ടുകൊണ്ടിരിക്കും എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ആഴമായിട്ട് നമ്മുടെ ഹൃദയത്തിലേക്ക് ദൈവത്തിൻ്റെ വചനം എത്തിപ്പെടണം. എല്ലാവരും അങ്ങനെ പോകുന്നു, എനിക്കും അങ്ങനെ പോകാം. നോ, ആ കുടുംബത്തെ തിരുക്കുടുംബമാക്കാൻ ഏതെങ്കിലും ഒരു ആദത്തെ തിരഞ്ഞെടുത്തതുപോലെ, പിന്നീട് ഒരു നോഹയെ തിരഞ്ഞെടുത്ത പോലെ, പിന്നീട് ഒരു അബ്രഹാമിനെ തിരഞ്ഞെടുത്ത പോലെ, ഈ തലമുറയിൽ ദൈവം തിരഞ്ഞെടുത്ത വ്യക്തി നിങ്ങളാണ്. യു ആർ ദാറ്റ് ഫാമിലി. യു ആർ ദാറ്റ് വൺ. വിദിൻ യുവർ ഫാമിലി യു ആർ ദാറ്റ് പേഴ്സൺ ഹും ഗോഡ് ഹാസ് ചോസൻ ഫോർ ദിസ് പർപ്പസ്. നമ്മളത് കണ്ടു. പഴയ നിയമത്തിൽ പുതിയ നിയമത്തിൽ എല്ലാം ദൈവം കുടുംബങ്ങളോടാണ് ഇടപെടുന്നത്. അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങൾ നിങ്ങൾ വായിച്ചു നോക്ക്. അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങളിൽ നടന്നിരിക്കുന്ന സ്നാനങ്ങളിൽ, ജ്ഞാനസ്നാനങ്ങളെല്ലാം കുടുംബങ്ങളാണ്. ദൈവത്തിൻ്റെ ലുതിയായും കുടുംബവും. തൊട്ടടുത്ത് താഴത്തെ വാക്യം നമ്മളൊക്കെ നോക്ക്, 40-ാമത്തെ വാക്യം. അപ്പസ്തോല പ്രവൃത്തി 16:40, അവർ കാരാഗ്രഹത്തിൽ നിന്ന് പുറപ്പെട്ട് ലിദിയായുടെ വീട്ടിലേക്ക് പോയി. ലിദിയായും കുടുംബവും, കാരാഗ്രഹപ്രമാണിയും കുടുംബവും ഉണ്ടോ? ദൈവിക പദ്ധതിയോട് സഹകരി അക്കില്ലാസും പ്രസില്ലയും കുടുംബവും, സ്തേഫാനോസും കുടുംബവും. ആ കുടുംബത്തിൽ നിന്നാണ് ഒരു വ്യക്തി പുറത്തു വരുന്നത്. അതുകൊണ്ടാണ് തിമത്തിയോസിനെ ദൈവം വിളിക്കുമ്പോൾ പറയുന്നത്, നിന്റെ വല്യമ്മയുടെ വിശ്വാസം, നിന്റെ അമ്മയുടെ വിശ്വാസം, നിന്റെ വിശ്വാസം, നിന്റെ വല്യമ്മയുടെ വിശ്വാസം, നിന്റെ അമ്മയുടെ വിശ്വാസം, നിന്റെ വിശ്വാസം. നിന്റെ വല്യമ്മ കുടുംബത്തെ തിരുക്കുടുംബമാക്കുന്ന തീരുമാനമെടുത്തു. അങ്ങനെയുള്ള വല്യമ്മമാർക്കായിട്ട് ദൈവത്തിന് സ്തുതി. നിന്റെ വല്യമ്മ പറഞ്ഞു, മറ്റു വല്യമ്മമാർ സ്വറ പറഞ്ഞു നടന്നപ്പോൾ ആ വല്യമ്മ തീരുമാനിച്ചു എൻ്റെ കുടുംബത്തെ തിരുക്കുടുംബമാക്കാൻ ഞാൻ അതിനുവേണ്ടി മുന്നോട്ട് നിൽക്കും. അമ്മ ലോവിസ് തീരുമാനിച്ചു, എൻ്റെ കുടുംബത്തെ തിരുക്കുടുംബമാക്കാൻ ഞാൻ തീരുമാനിക്കും. തിമത്തിയോസിന്റെ 3-ാം തലമുറ വന്നപ്പം തിമത്തിയോസ് എന്ന ദൈവത്തിന്റെ മനുഷ്യൻ തീരുമാനിച്ചു തിരുക്കുടുംബമാക്കുന്ന
പദ്ധതി കൈമാറ്റം ചെയ്യപ്പെട്ടു എന്ന വിശ്വാസത്തിന്റെ പദ്ധതി എൻ്റെ വല്യമ്മയ്ക്കുണ്ടായിരുന്നത് എനിക്കുണ്ടായിരുന്നത് എൻ്റെ അമ്മയ്ക്കുണ്ടായിരുന്നത് അത് അണയാതെ ഞാൻ സൂക്ഷിക്കും വലിയൊരു പ്രതിഷ്ഠ വലിയൊരു തീരുമാനമാണ് ഇന്ന് ആ റോള് നമ്മിലേക്ക് വന്നിരിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ഇന്ന് ഈ സന്ദേശത്തിൽ കാതോർക്കേണ്ട നാല് കാര്യങ്ങൾ ഒന്നാമത്തേത് ഒരു വ്യക്തിയെ വിശ്വസിക്കുന്നത് പക്ഷെ ഒരു വീട്ടിലേക്ക് ദൈവത്തിൻ്റെ രക്ഷ വ്യാപിക്കുക രണ്ടാമത്തേത് പരിശുദ്ധ അമ്മ ഹൗവ അരങ്ങൊഴിഞ്ഞ് തിരുകുടുംബം എന്ന പദ്ധതിയിൽ നിന്ന് മാറി പക്ഷെ പരിശുദ്ധ അമ്മ തൻ്റെ സമർപ്പണത്തിലൂടെ തിരുകുടുംബത്തിലേക്ക് വന്നു ഇന്ന് ഓരോ തിരുകുടുംബങ്ങളുടെയും മാധ്യസ്ഥയായിട്ട് പരിശുദ്ധ അമ്മ നിലനിൽക്കുകയാണ് ഔസേ പിതാവ് നിലനിൽക്കുകയാണ് ഔസേ പിതാവിനോട് ചേർന്ന് പരിശുദ്ധ അമ്മയോട് ചേർന്ന് അമ്മ കടന്നുപോയ സഹനത്തിന്റെ വഴികൾ അപ്പൊ ആരോ ചോദിക്കും തിരുകുടുംബം ആക്കാൻ ഞാൻ എന്നെ സമർപ്പിച്ചാൽ ഇനി അങ്ങോട്ട് എങ്ങനെയാ പലതിലൂടെയും കടന്നു പോകേണ്ടി വരും പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് കടന്നു പോകുന്ന ഒരു വഴികളിലും കാലിടറാൻ ദൈവം സമ്മതിക്കത്തില്ല കടന്നു പോകുന്ന ഒരു വഴികളിലും കാലിടറാൻ ദൈവം സമ്മതിക്കുകയില്ല അസാധാരണമായ ദൈവിക സംരക്ഷണം നിങ്ങളുടെ മേലുണ്ടാകും ഹെരോദോസിന്റെ ഓർഡർ ഒരു ഭാഗത്തുണ്ടാകും സീസറുടെ കൽപ്പന ഒരു ഭാഗത്തുണ്ടാകും ജാതീയ ശക്തികളും രാഷ്ട്രീയ ശക്തികളും ആകെ ഇളകി മറിഞ്ഞേക്കാം പക്ഷെ ആത്യന്തിക വിജയം നിങ്ങളുടേതായിരിക്കും നിങ്ങളുടെ പക്ഷത്ത് മാത്രമായിരിക്കും കാരണം വേറൊന്നുമല്ല കർത്താവിൻ്റെ വചനം നമുക്ക് ഉറപ്പ് നൽകുന്നു കുടുംബങ്ങൾ തിരുകുടുംബങ്ങളാക്കി ദൈവം മാറ്റുന്നു ആദത്തിൽ സംഭവിച്ചത് കുടുംബങ്ങളായത് ഈശോയിൽ സംഭവിക്കുന്നത് തിരുകുടുംബങ്ങളാകെ ഇന്ന് പ്രത്യേകിച്ച് ഈ തിരുകുടുംബ ധ്യാന യോഗങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ എൻ്റെ പ്രിയ സഹോദരങ്ങളെ വലിയ പ്രാർത്ഥന മംഗളങ്ങളോടുകൂടിയാണ് ഈ പ്രിയ സഹോദരങ്ങൾ ഇതിന് ഈ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നത് വലിയ പ്രാർത്ഥനയാണ് തിരുകുടുംബ ധ്യാനം ഒല്ലൂർ അസിസി പ്രയർ ടീമിൻ്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുമ്പോൾ ബഹുമാനപ്പെട്ട അച്ഛന് ഫ്രാൻസിസ് അച്ഛൻ നമ്മളോട് ഒരുമിച്ച് ഈ ശുശ്രൂഷയിലായിരിക്കുമ്പോൾ അച്ഛൻ്റെ പൗരോഹിത്യ അധികാരത്തോട് ചേർന്ന് ഇന്ന് നമുക്ക് ഒരു ഉറപ്പായ പ്രതിഷ്ഠ എടുത്തുകൊണ്ട് നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിച്ചു തുടങ്ങാം എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എൻ്റെ കുടുംബത്തെ തിരുക്കുടുംബമാക്കാൻ ആക്കണമേ എന്ന് പ്രാർത്ഥിക്കാം എന്നിട്ട് ഇങ്ങനെയും കൂടെ പറയാം ദൈവമേ അതിനുവേണ്ടി അങ്ങ് തിരഞ്ഞെടുത്തിരിക്കുന്ന എന്നെയാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു ഇന്ന് ഇതുവരെ ഞാൻ എങ്ങനെയൊക്കെയോ ജീവിക്കുകയായിരുന്നു അത് ഇന്ന് കർത്താവായ യേശുവിൽ വിശ്വസിച്ച് നേരത്തെ കർത്താവായ യേശുവിൽ വിശ്വസിക്കുന്നില്ല എന്നല്ല അർത്ഥം കർത്താവായ യേശുവിലുള്ള അചഞ്ചലമായ വിശ്വാസത്തിൻ്റെ ആധിക്യത്തോടെ ഞാൻ മുന്നേറാൻ പോവുകയാണെന്നുള്ള ഒരു വിലയേറിയ സമർപ്പണം നിങ്ങൾ ഇരിക്കുന്ന വീട്ടിൽ ടെലിവിഷൻ്റെ മുമ്പിൽ ഇരുന്നു കൊണ്ട് ഇരുകരങ്ങളെയും വിരിച്ചുയർത്തിപ്പിടിച്ചുകൊണ്ട് എൻ്റെ കർത്താവേ ഈ ഓണത്തിൻ്റെ ഈ ഒരു പ്രത്യേക സമയത്ത് ലോകം മുഴുവന് ഈ കൊറോണയുടെ ഭയത്തിലൊക്കെ ആയിരിക്കുന്ന ഈ വേളയിൽ ഈ സന്ദേശം ഈ മണിക്കൂറുകളിൽ കേൾക്കാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചല്ലോ എന്നെ ഈ പദ്ധതിക്ക് വേണ്ടി ദൈവം തിരഞ്ഞെടുത്തിട്ടില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഞാനിത് കേൾക്കയില്ലായിരുന്നു ഇത് കേൾക്കാൻ ഇട വന്നുവെങ്കിൽ അതിനു മേൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് സ്തുതിക്കാം ഹല്ലേലൂയ പറഞ്ഞുകൊണ്ട് സ്തുതിക്കാം ഈ സമയത്ത് ഒരു വലിയ അഭിഷേകം ഈ ഒരു കാര്യം പറയാൻ കുറേ സമയമായി എന്റെ ഹൃദയത്തില് പരിശുദ്ധാത്മാവ് തള്ളി തള്ളി തന്നുകൊണ്ടിരിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് കർത്താവ് ഇന്ന് ചെയ്യുന്ന 8 തരത്തിലുള്ള രോഗസൗഖ്യങ്ങളാണ് പ്രത്യേകിച്ച് ഈ പ്രയർ ടീം ഇതൊരുക്കുമ്പോൾ 8 തരത്തിലുള്ള രോഗസൗഖ്യങ്ങൾ അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇന്ന് രാവിലെ ഇതിനുവേണ്ടി ഒരുങ്ങിയ സമയത്തും കർത്താവ് പറഞ്ഞത് ഞാൻ ആവർത്തിച്ച് പറയട്ടെ ഇയർ ബാലൻസിൻ്റെ പ്രോബ്ലം ഉള്ളവർ ഈ സ്റ്റുഡിയോയിൽ അങ്ങനെയുള്ളവർ പ്രാർത്ഥനയ്ക്കായിട്ട് എത്തിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ടെലിവിഷനിലൂടെ ഇന്ന് ഈ ശുശ്രൂഷയെ ഭാരപ്പെടും നിങ്ങൾ ഈ ശുശ്രൂഷ പങ്കെടുത്ത് കഴിയുമ്പോൾ ഈശോ തന്നെ നമ്മുടെ നടുവിലേക്ക് വന്നു കഴിയുമ്പോൾ പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിലേക്ക് നമ്മുടെ കണ്ണുകളെ അർപ്പിച്ചുകൊണ്ട് ഒരു വിളി എൻ്റെ ഉള്ളിൽ നിന്ന് എൻ്റെ ഈശോയേ അത് മതി ഇനി ആ ഇയർ ബാലൻസിൻ്റെ പ്രോബ്ലം നിങ്ങൾക്കുണ്ടാവുകയില്ല ഇത് ദൈവ വചനത്തിൻ്റെ ഉറപ്പാണ് അതുപോലെ തന്നെ രണ്ടാമത് കർത്താവ് പറഞ്ഞത് ഡൈജസ്റ്റിംഗ് സിസ് എന്നാ കഴിച്ചാലും എൻ്റെ ബ്രദറെ രാത്രി കിടന്നുറങ്ങാൻ വയ്യ വയറ് കമ്പിക്കുക വലിയ പ്രയാസമാണ് എൻ്റെ ഉദരത്തിൽ ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ
ഒരു വലിയ അതിശയത്തെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചോ, അത്ഭുതകരമായ സൗഖ്യമുണ്ടാകും. തിരു കുടുംബത്തിലേക്ക് ഓ ദിവ്യകൃപയുടെ അഭിഷേകം ഇറങ്ങി വരും. അതിൻ്റെ അകത്ത് ഒരു സംശയവുമില്ല, അത് സംഭവിച്ചുകൊണ്ടിരിക്കും. മൂന്നാമത് കർത്താവ് പറഞ്ഞത്, ഒരു കുടുംബം മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അവർക്ക് മക്കളില്ല, എൻ്റെ ദൈവമേ എൻ്റെ കുഞ്ഞിന് ഒരു കുഞ്ഞിനെ കൊടുക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. വന്ധ്യതയുടെ ബന്ധനമല്ലാതെ ആ മകളെ പിടിച്ചു വെച്ചിരിക്കുന്നു. ഇന്ന് ഈ വചനം വെളിപ്പെട്ട സമയത്ത് തിരുകുടുംബത്തിൽ ദൈവം നിയോഗിച്ച അമ്മയാണ് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലേക്ക് ഈ ഒരു തീരുമാനവും പ്രതിഷ്ഠയും താല്പര്യവും വരികയില്ല. ആഴമായ പ്രതിഷ്ഠയോടെ പ്രാർത്ഥിച്ചു, ദൂരത്തുള്ള മകളുടെ മേൽ കർത്താവിൻ്റെ അതിശയം വ്യാപരിപ്പാനായിട്ട്. സംശയലേശം എന്നെ വിശ്വാസ സൗധത്തിൻ്റെ ഉത്തംഗ സർഗത്തിൽ ഉയർന്നെന്ന് ഞാൻ ഉറപ്പായി പറയട്ടെ. ഇത് അത്ഭുതത്തിൻ്റെ സമയമാണ്, ഇത് അത്ഭുതത്തിൻ്റെ സമയം. അതുപോലെ തന്നെ ബ്രദറെ, ഒരു ചെറുപ്പക്കാരനാണ് ഇത് പറയുന്നത്. ബ്രദറെ, എൻ്റെ കൈ ഇങ്ങനെ എടുത്ത് എന്ത് ചെയ്താലും ഈ തോളിൽ നിന്ന് ഊരിപ്പോകുന്ന പോലെ, ഈ തോളിന് വലിയ പ്രയാസമാണ്. കർത്താവിൻ്റെ അത്ഭുതകരമായ സൗഖ്യത്തെ സ്വീകരിക്കാൻ ഒരുങ്ങുക. 5 സ്റ്റെപ്പ് കയറിയാൽ കിതച്ച് ഞാൻ നിൽക്കുകയാണ്. ആസ്മയുടെ വല്ലാത്ത ഭാരം എന്നെ തിന്നുകളയുന്നു. സൗഖ്യമാവുക, ജീവന്റെ ശക്തിയെ സ്വീകരിക്കുക. അടുത്ത 15 നിമിഷങ്ങൾ വളരെ പ്രധാനപ്പെട്ട നിമിഷങ്ങൾ. നിങ്ങളുടെ കുടുംബങ്ങളെ ദൈവം തിരുകുടുംബങ്ങളാക്കി മാറ്റുന്ന നിമിഷങ്ങൾ. അക്ഷരാർത്ഥത്തിൽ നിങ്ങളുടെ ബെഡ്റൂമിലേക്കും നിങ്ങളുടെ സ്വീകരണ മുറിയിലേക്കും നിങ്ങളുടെ മുറിയിൽ ഉടനീളം ഈശോയുടെ മഹത്വം ഇറങ്ങി വരുന്ന നിമിഷങ്ങൾ. സാക്ഷാൽ കർത്താവിനെ നമ്മുടെ ഭവനങ്ങളിൽ നമ്മൾ അനുഭവിക്കുന്ന നിമിഷങ്ങൾ. മനസ്സൊരുക്കത്തോടെ ഒരുമിച്ച് കേണപേക്ഷിക്കാം. നാഥ, ഇറങ്ങി വരണമേ, എന്നെ സ്പർശിക്കണമേ, എൻ്റെ നിരാശകളെ അഴിക്കണമേ, എൻ്റെ വേദനകളെ പൊട്ടിക്കണമേ, നരകതുല്യമായ എൻ്റെ സാഹചര്യത്തിൽ എന്നെ ഉദ്ധരിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മളായിരിക്കുന്ന ഇടങ്ങളെ സ്തുതിക്കാം. അവസാനമായിട്ട് സൗഖ്യങ്ങളുടെ കാര്യം പറഞ്ഞപ്പോൾ എടുത്തു അനേക സൗഖ്യങ്ങൾ നടന്നു. എന്നോട് എടുത്തു പറയാൻ പറഞ്ഞുകൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങളിൽ നട്ടെല്ല കക്ഷേരുക്കൾക്കിടയിൽ സംഭവിച്ച ക്ഷത നിമിത്തം, വീഴ്ച നിമിത്തം, അതികഠിനമായ നട്ടലിൻ്റെ പ്രയാസവുമായിട്ട്, കാലിങ്ങനെ പൊക്കി വെച്ചിട്ടല്ലാതെ, തലയണ കണ്ട് പൊക്കി വെച്ചിട്ടല്ലാതെ ഉറങ്ങാൻ കഴിയാത്ത തരത്തിൽ വല്ലാതെ അസ്വസ്ഥപ്പെടുന്ന മക്കളാണ്. പരിശുദ്ധ ആരാധനയിലേക്ക് നമ്മൾ കടന്നു പോകുന്ന നിമിഷത്തിൽ ടെലിവിഷൻ സ്ക്രീനിലേക്ക് നിങ്ങളെ കരങ്ങൾ നീട്ടിപ്പിടിച്ചുകൊണ്ട് ഈശോ ഏത് വിളിച്ചോ, അത്ഭുതകരമായ സൗഖ്യം നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വരിക. ഇത് കുടുംബങ്ങൾ തിരുക്കുടുംബങ്ങളായി മാറുന്ന സമയം, ഇത് കുടുംബങ്ങൾ തിരുക്കുടുംബങ്ങളായി മാറുന്ന സമയം. ചില നിമിഷങ്ങൾ കഴിയുമെങ്കിൽ മുഴങ്കാലിൽ നിന്നുകൊണ്ട് ആ കരങ്ങളെ വിരിച്ചുയർത്തി പിടിച്ചുകൊണ്ട് ഈശോ, ഈശോ എൻ്റെ ഭവനത്തിലേക്ക്, സക്കാവൂസിന്റെ വീട്ടിലേക്ക് വന്നതുപോലെ അങ്ങ് വരണമേ എന്ന് പറഞ്ഞു. അങ്ങയുടെ വസ്ത്രത്തിന്റെ വിളിമ്പലിൽ തൊട്ട് രക്തസ്രാവക്കാരി സ്ത്രീയെ പോലെ ദാവീദ് പുത്രനായ ഈശോയേ എന്നോട് കരുണ തോന്നണമേ എന്ന് വിളിച്ച മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുകയില്ല എന്ന് പറഞ്ഞപ്പോഴും യജമാനന്മാരുടെ കയ്യിൽ നിന്ന് വീഴുന്ന അപ്പക്കഷണങ്ങൾ കൊണ്ട് നായ്ക്കളും വിശപ്പടക്കുന്നു എന്ന് പറഞ്ഞ് സുറോഭോയിക്കാരി സ്ത്രീയുടെ വിശ്വാസത്തെ കൈമുതലായി പിടിച്ചുകൊണ്ട് ഏകയാത്മാവിൽ നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ക്രിസ്തുവേ, ജീവന്റെ ഉറവിടമേ, ഓരോ ഭവനങ്ങളിലേക്ക് ഈ സമയത്ത് തന്നെ ഇറങ്ങണമേ. ജീവന്റെ ശക്തിയെ ഞങ്ങൾ വിശ്വസിക്കുന്നു. സ്തുതിച്ചു തുടങ്ങുക, പറഞ്ഞ് സ്തുതിച്ചു തുടങ്ങുക. ഏകയാത്മാവിൽ നമുക്ക് സ്തുതിച്ചു തുടങ്ങുക. ക്രിസ്തുവിന്റെ വചനത്തെ നമുക്ക് സ്തുതിച്ചു തുടങ്ങുക. അധരം തുറന്ന്, വായ്കൾ തുറന്ന്, പരിസരം മറന്ന് ഞാൻ എന്റെ വീട്ടിലായിരിക്കുന്നത് എന്നുള്ള അറിവ് എനിക്കുണ്ട്. പക്ഷേ സാഹചര്യങ്ങളും സന്ദർഭങ്ങളും എല്ലാം മറന്ന് ഏക മനസ്സോടെ സർവശക്തനായ ദൈവത്തിന്റെ ശക്തിയെ ആശ്രയിച്ചു വിശ്വസിക്കാം.
യേശുവിനെ ഏകരക്ഷകനെ ഏറ്റു പറയാ യേശുവിനെ കർത്താദി കർത്താവിനെ വിശ്വസിക്കാൻ യേശുവിനെ ഏകരക്ഷകനെ ഏറ്റു പറയാ യേശുവിനെ കർത്താദി കർത്താവിനെ ആരാധിക്കാം യേശുവിനെ അധികാരമുള്ളവനെ വണങ്ങേടാം ദൈവകുഞ്ഞാടിനെ ആരിലുമുന്നതനെ ആരാധിക്കാം യേശുവിനെ അധികാരമുള്ളവനെ വണങ്ങേടാം ദൈവകുഞ്ഞാടിനെ ആരിലുമുന്നതനെ പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിനെ നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവിനെ നമുക്ക് ആരാധിക്കാം. പുറപ്പാടിന്റെ പുസ്തകം 20:24 എന്റെ നാമം അനുസ്മരിക്കാൻ ഞാൻ ഇടവരുത്തുന്നോടത്തെല്ലാം ഞാൻ അവരുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന് ഞാൻ അവരെ അനുഗ്രഹിക്കും. പ്രിയപ്പെട്ടവരെ, കുടുംബങ്ങൾ തിരുകുടുംബമായി മാറുവാൻ ഇതാ കർത്താവ് നമ്മുടെ കുടുംബങ്ങളിലേക്ക് കടന്നു വരുന്ന സമയ. കർത്താവിനെ നമുക്ക് ആരാധിക്കാം. കർത്താവിനോടി നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ആഗ്രഹിച്ചേ എന്നെ സുനാദമീശോ എൻ സ്നേഹ ഗീതമാ പ്രാർത്ഥിക്കട്ടെ എല്ലാവരും. എന്നെ സുനാദമീ എന്റെ കർത്താവേ ആരാധന കൈകൾ വീശി ആരാധന കുടുംബങ്ങൾ ഒന്നായി ചേർന്ന് ആരാധന 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 കൂട്ടായ്മയായി മാറട്ടെ കുടുംബങ്ങൾ ആരാധന എൻ ജീവനിലേക്ക് നോക്കി കണ്ടു തുറന്ന് സ്വയേ തകർന്ന കുടുംബങ്ങളിലേക്ക് കടന്നു ചെല്ലട്ടെ. ജീവനേ കാളും നീ വലിയതാണെനിക്കേ കൈകൾ വീശി എല്ലാവരും ആരാധന ഒന്ന് ചേർന്ന് ആരാധന മാതാപിതാക്കൾ മക്കൾ എല്ലാവരും ചേർന്ന് എല്ലാ തകർച്ചകളും ഉയർച്ചകളായി മാറട്ടെ. ആരാധന ഈ നിമിഷം അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ആരാധന കൈകളി അർത്ഥി സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ആരാധിക്കട്ടെ ആരാധിക്കട്ടെ. തുല്യം ചൊല്ലേ പോലെ യേശുവേ ആരുമില്ല കർത്താവേ
ആഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ. ജീവനേ സ്വന്തമേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ. കൈകളുയർത്തി വീശി എല്ലാ കുടുംബങ്ങളും ഒന്ന് ചേർന്ന് ആരാധന. നിറയേണമേ ഫലിയേണമേ ഓ സൗഖ്യമേ കാരുണ്യമേ നിറയേണമേ എന്നിൽ അലിയേണമേ. കർത്താവിന്റെ തിരുശരീരം നമ്മുടെ നടുവിലേക്ക് വരുമ്പോൾ, ഈശോ തന്നെ താൻ നമ്മുടെ നടുവിലേക്ക് വരുമ്പോൾ, എല്ലാ നിയോഗങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് ടെലിവിഷൻ സ്ക്രീനിൽ ഇന്ന് ഈശോയെ നമ്മുടെ കൺമുമ്പിലേക്ക് എത്തിക്കുമ്പോൾ, നിങ്ങളുടെ രോഗമുള്ള ഇടങ്ങളിലേക്ക് കൈകൾ അമർത്തി വെച്ചുകൊണ്ട്, എല്ലാ വേദനയുള്ള ഇടങ്ങളിലേക്കും കൈകൾ അമർത്തി വെച്ചുകൊണ്ട്, കാണാത്ത കണ്ണിനെ സ്പർശിച്ചുകൊണ്ട്, കേൾക്കാത്ത ചെവിയെ തൊട്ടുകൊണ്ട്, എവിടെയാണോ പ്രയാസമുള്ളത് അവിടേക്ക് നമ്മുടെ ശരീരത്തെ സമർപ്പിച്ചുകൊണ്ട്, പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്തേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്തേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കണ്ണു നട്ടുകൊണ്ട് ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് ഈശോയുടെ മഹത്വത്തെ സ്വീകരിച്ചുകൊണ്ട് പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇങ്ങനെ വിളിച്ചു പ്രാർത്ഥിച്ചു ഈശോയെ, എന്നിലേക്ക് വന്ന് ഇരുട്ടിനെ വെളിച്ചമാക്കി, ഇരുട്ടിനെ വെളിച്ചമാക്കി എന്നെ പ്രകാശപൂരിതമാക്കി, എന്നെ പ്രകാശപൂരിതമാക്കി അവിടുത്തെ രക്തത്താൽ കഴുകി, അവിടുത്തെ രക്തത്താൽ കഴുകി അവിടുത്തെ സ്പർശനത്താൽ സുഖപ്പെടുത്തി, അവിടുത്തെ സ്പർശനത്താൽ സുഖപ്പെടുത്തി എന്നെ ആഗമാനം മാറ്റണമേ, എന്നെ ആഗമാനം മാറ്റണമേ ഈശോയേ, ഈശോയേ നിറയേണമേ എന്നിൽ അല്ലേശ്വരേക്ക് നോക്കി പാടിയതെല്ലാവരും ഓ സൗഖ്യമേ കാരുണ്യമേ നിറയേണമേ എന്നിൽ അല്ലേണമേ ആരാധന അങ്ങേക്കാരാധന
പരിശുദ്ധ പരമമാ ദിവ്യ കാരുണ്യമേ എന്നും എന്നും അങ്ങേക്ക് മാരക രോഗങ്ങളുടെ മേൽ കരണ്ട് വാസിയുന്നതിനേക്കാൾ ശക്തിയോടെ ഈശോയുടെ തിരുശക്തി തിരുരക്തത്തിന്റെ തിരുശരീരത്തിന്റെ വ്യാപിക്കുന്ന സ്വീകരിക്കുക എല്ലാ ഗദ്ഗതങ്ങളെയും ഈശോയുടെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് എല്ലാ നൊമ്പരങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് എന്റെ കുടുംബത്തെ തിരുക്കുടുംബമാക്കുന്ന അങ്ങയുടെ അഭിഷേകം എന്റെ മേൽ ഇറങ്ങി വരണമേ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് ഒരുമിച്ച് സ്വരത്തിൽ സ്തുതിക്കാം. ഹല്ലേലൂയ 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 വിശുദ്ധിയുടെ അഭിഷേകം വ്യാപരിക്കട്ടെ, രക്ഷ വ്യാപരിക്കട്ടെ, സ്നേഹം വ്യാപരിക്കട്ടെ, അഭിഷേകം വ്യാപരിക്കട്ടെ, സൗഖ്യം വ്യാപരിക്കട്ടെ, വിശുദ്ധീകരണം വ്യാപരിക്കട്ടെ, നീതീകരണം വ്യാപരിക്കട്ടെ, സഹനത്തിന് വേണ്ടിയുള്ള അഭിഷേകം വ്യാപരിക്കട്ടെ, സഹനത്തിന് വേണ്ടിയുള്ള അഭിഷേകം വ്യാപരിക്കട്ടെ. കർത്താവിൻ്റെ ആശീർവാദത്തിനായിട്ട് നമുക്ക് ഒരുങ്ങാം. കുടുംബങ്ങളെല്ലാവരും മുട്ടുകൾ കുത്തി കൈകൾ കൂപ്പി ഇതാ നിന്റെ തകർന്ന കുടുംബങ്ങളിലേക്ക് ഈശ കടന്നു വരുന്ന സമയം, വലിയ അത്ഭുതങ്ങൾ അടയാളങ്ങൾ സംഭവിക്കുന്ന സമയം, രക്തസ്രാവകാരിയെ സുഖപ്പെടുത്തിയവൻ, തളർവാദ രോഗിയെ സുഖപ്പെടുത്തിയവൻ, കർത്താവേ ആശ്വാസമായി സമാധാനമായി സൗഖ്യമായി കടന്നു ചെല്ലട്ടെ. ദിവ്യ കാരുണ്യമേ ലോകം മുഴുവൻ ഇന്നും ഇന്നും അങ്ങേക്ക് ആരാധന. പകർച്ചയാദികൾ മഹാമാരികൾ എല്ലാം വിട്ടുപോട്ടെ. ദിവ്യ കാരുണ്യമേ ഇന്നും ഇന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നും എന്നും അങ്ങേക്ക് ആരാധന.